മോനെ, ഈ പ്രാവശ്യം നിന്നെയാ വിശ്വസിച്ചിരിക്കുന്നെ. നറുക്കെടുക്കാതെ എനിക്ക് തന്നെ തന്നേക്കണേ. അങ്ങനെയൊന്നും തരാൻ പറ്റില്ല. എത്ര വർഷമായി ഈ ജോലി ചെയ്യാൻ തുടങ്ങിട്ട്, നറുക്കെടുക്കാതെ കൊടുക്കാൻ പറ്റോ? വേണമെങ്കിൽ നറുക്ക് വീഴുന്നവരോട് ചോദിച്ചോളൂ. മറ്റന്നാളെ നറുക്കെടുക്കുന്നേ. നിനക്ക് കിട്ടിയാൽ എന്താ ചെയ്യാ? ഒന്ന് സമാധാനായിരിക്കെ. എന്തൊരു നാറ്റോ. നീ സ്കൂളിൽ പോയില്ലേ? എന്റെ സ്കൂളിലേക്ക് ഇനി വരരുത്, മനസ്സിലായല്ലോ. നീ കുടിച്ചിട്ട് വരുന്നത് കൊണ്ട് എല്ലാവരും എന്നെ കളിയാക്കുക. അതെന്താ, നിന്റെ അച്ഛനെ പോലെ നിനക്ക് വിഷമമൊന്നുണ്ടോ? ഇപ്പോ എനിക്കൊരു ഉമ്മതാ, എന്നാ ഞാൻ വരില്ല. പിന്നെ ഇപ്പൊ തരാ. അതെന്താ, എന്താ നിനക്ക് പറ്റാത്ത? മൂന്ന് പ്രാവശ്യം എനിക്കവിടെ നിങ്ങളെ കണ്ടില്ലല്ലോ. അവിടെ നിക്കാൻ പറഞ്ഞില്ലേ? നിക്ക്, നിക്കടി. ശില്പമായി മാറ്. എങ്ങനെ കുടുങ്ങി, ഇനി എന്ത് ചെയ്യും? കോഴി എത്ര രൂപയാ? ഇത് പേടക്കോഴിയല്ല, പൂവൻ കോഴിയാ. എട്ടാമത്തെ കൊടവ എഴുതി വെച്ചോ. ഏയ്, നീ എന്താ ഇവിടെ നിക്കുന്നേ? കൊച്ചു പിള്ളേരുള്ള വീടാണെന്ന് അറിയില്ലേ? നിക്ക്. ഏയ്, ഇന്നാ പോയി നിന്റെ അമ്മയുടെ അടുത്ത് കൊടുക്ക്. എപ്പോഴും ഇത് തന്നെയാ പറയുന്നത്. ഇവരെ എന്ന് തന്നിട്ട് നമുക്ക് എന്താവാൻ? നോക്കട്ടെ. കുടിക്ക്. അമ്പലത്തിൽ ചെന്ന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അമ്പലക്കാളയ്ക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം വെക്കുന്നില്ല. ഇഡ്ലിയാന്നോടി ഇത്? കല്യാണമായി 8 വർഷമായി, ഇതുവരെ മര്യാദക്ക് ഇഡ്ലി ഉണ്ടാക്കാൻ അറിയത്തില്ല. എടുത്തൊരു ഏറ് തന്നെന്നുണ്ടെങ്കിൽ നിന്നെ തല പൊട്ടും പറഞ്ഞേക്കാം. ഉഴുന്ന് നല്ലോണം അരച്ചെടുത്തതാ ഞാൻ. അതെ അതെ, കണ്ടാലും അറിയാം നീ എങ്ങനെ അരച്ചെടുത്തിരിക്കുന്നെന്ന്. എന്താ, നിന്റെ അനുജൻ ദോര മര്യാദക്ക് ഇരിക്കത്തില്ലേ? ഒരെണ്ണം കൊടുക്കണോ അവന്? എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് ദേഷ്യം വരും, അന്ന് അവന്റെ കൈയും കാലും ഒടിക്കും ഞാൻ, നോക്കിയോ.
എന്താളിയാ ടെറസിൽ തന്നെ കിടന്ന് ഉറങ്ങിയോ? വരുന്ന വഴിയാന്ന് തോന്നുന്നു. നിന്റെ ചേച്ചിയെ ഇഡ്ലി പൂ പോലെ ഉണ്ടാക്കി വെച്ചേക്കോ, വന്ന് കുറച്ച് കഴിക്കേ. നോ നോ, യു ഹാവ് ഇറ്റ് ചേട്ടാ, എൻജോയ്. അവന്റെ ഒരു ഇംഗ്ലീഷ്! നല്ല കുടുംബത്തിന്നാ കല്യാണം കഴിച്ചത്. ഇവിടെ കളർ കണ്ടിട്ടാ ഞാൻ വീണത്. ഡി, ഇവിടോട്ട് നോക്കടി, അവിടെ ഒരു ടി വി കാണല്. ഒച്ച വെക്കാതെ, ഒച്ച വെച്ചോണ്ട് കഴിച്ചാ കഴിക്കുന്നൊന്നും ചരിത്ര പിടിക്കില്ല. തൊണ്ടയിൽ കുടുങ്ങി ആശുപത്രി കൊണ്ടുപോയിടേണ്ടി വരും. നീ അങ്ങനെ പറയൂ. എന്താടാ വസൂലിന്, ഇറങ്ങിയോ? അതെ, അവന്റെ പ്രവൃത്തി ഒന്നും അത്ര ശരിയല്ല. അവനോടത് പറഞ്ഞേര്, സ്വഭാവം ഇതുപോലെയാണെങ്കിലേ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. ഓടാ, ആരും ചെയ്യാത്തത് വല്ലതാണോ അവൻ ചെയ്യുന്നത്? മെക്കിട്ട് കയറാൻ വരുന്നു. ഈ വീട്ടിലുള്ളവന്മാരെ ജയിലിൽ പറഞ്ഞു വെച്ചിട്ട് അടങ്ങും. ഓടാ, പോയി വല്ല പണിയും നോക്ക്. എടാ ധർമ്മ. യെസ് മമ്മി. നിനക്ക് മര്യാദക്ക് ഇരുന്നൂടെ. മമ്മി, ആരും പറയുന്നത് കേൾക്കുന്നില്ല. മമ്മി ലിസൺ, പറയുന്ന പകുതി പേര് അടുത്ത 5 കൊല്ലത്തിൽ മരിക്കാൻ പോവാ. ഐ ആം പെർഫെക്ട്ലി ഓൾ റൈറ്റ്, ലുക്ക് അറ്റ് മീ. തറുതല, അവിടെ കാളയ്ക്ക് വെള്ളം വെക്കാൻ ആളില്ല. നിന്നെ സഹായിക്കാൻ ഈ വീട്ടിൽ ഒരു മനുഷ്യനില്ല, അറിയോ? ഓർമ്മയിരിക്കട്ടെ. അതിനല്ലേ എനിക്ക് എന്റെ മമ്മി ഉള്ളത്. എത്ര നാളെന്ന് വെച്ചാടാ, എത്ര നാളത്തേക്ക്? ഇവിടെ ഉള്ളവരെല്ലാവരും നിന്നോട് ദേഷ്യത്തിലാ ഉള്ളത്. എല്ലാരും കൂടെ നിന്നെ എന്തെങ്കിലും ചെയ്താലോ? എന്ത് ചെയ്യാനെ, കൊന്നുകളയോ? പിന്നെ ആരാ ജയിലിലേക്ക് പോകുന്നത്? അതെ അമ്മേ, ഇവന്മാരെല്ലാം ഞാൻ വിഷം കുടിപ്പിച്ച് കൊന്നേ അടങ്ങും അമ്മേ. ഓക്കെ മമ്മി, ഐ ഹാവ് എ ലോട്ട് ഓഫ് അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് ഐ ആം ഗോയിങ്. ഓക്കെ, ഓടാ കീർക്ക് പിടിച്ചവനെ. പഠിച്ചതിന് ചേരുന്ന വല്ല ജോലി ഉണ്ടെങ്കിൽ നോക്ക്. എന്താടാ അമ്മേ, അവൻ എന്റെ ദീപാവലിയുടെ ഡ്രസ് ഇട്ടുണ്ട് പോണേ. അതിനെന്താ, നിന്റെ ചേട്ടനല്ലേ, വിട്. ചേട്ടൻ ഓപ്പ്. എന്റെ സാറേ, ഞങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ ഹാഫിൽ നിന്നാണ്. പക്ഷെ നിങ്ങൾ അത്ര മുക്കി മുക്കി കുടിച്ചാലും ക്വാർട്ടറിൽ നിന്ന് മുകളിലോട്ട് പോകുന്നില്ലല്ലോ. ഏ മിസ്റ്റർ ഗോപാൽ, നിങ്ങളൊരു പൊട്ടനാ. ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ. നമ്മുടെ രാജ്യത്തിലെ മദ്യം ഭക്ഷണങ്ങളുടെ ലിസ്റ്റിലാ ഉള്ളത്, അതുകൊണ്ട് ആവശ്യത്തിന് കൂടുതൽ കഴിക്കോ? ഇല്ല. ഒരേ സമയത്ത് നിങ്ങൾക്ക് 50 ഇഡ്ഡലി കഴിക്കാൻ പറ്റുമോ? ലിവർ ചീത്തായി പോലെ. കൺട്രോൾ വേണം. ഏകദേശമൊക്കെ മനസ്സിലായി. വൺ തിങ് മിസ്റ്റർ ഗോപാൽ, പറഞ്ഞോട്ടെ സാറേ. ലോകത്തിലെ ഏറ്റവും നല്ല ലഹരി ഏതാണെന്നറിയാവോ? ഏതാ സാറേ? കുടിച്ചു കഴിഞ്ഞാലും കൺട്രോളിലുണ്ടാവുന്നത്. യു ഗോട്ട് ഇറ്റ്? പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ലല്ലോ, കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന പോലെ തോന്നേ. അതാണ് പെർഫോമൻസ്. ഈ സിനിമയിലെ ആക്ടേഴ്സ് ഒക്കെ അല്ലേ, അതുപോലെ ആക്ടിങ് ജസ്റ്റ് ഫോർ ദ സൊസൈറ്റി. ചേട്ടാ, ഒരു 68 രൂപ തരൂ. 68 രൂപ. എന്റെ വീട് അറിയില്ലേ? ആ വീട്ടിൽ പോയി. ഞാൻ എന്തിനാ വീട്ടിൽ പോയി വാങ്ങുന്നേ? എന്താ പറ്റാത്തത്? പാൽക്കാരൻ പോകുന്നുണ്ട്. അതെ സാറേ. പേപ്പർ സാറേ, ലോൺ കൊടുത്ത ബാങ്കിലെ മാനേജർ പോലും വീട്ടിൽ പോയി പൈസ മേടിക്കുന്നു. ഇത്ര പോലും സാധനമല്ലേ ഉള്ളൂ, വീട്ടിൽ പോയി പൈസ മേടിച്ചൂടെ. ഒന്ന് ഇങ്ങോട്ട് വാ, നീ എന്റെ വീട്ടിൽ പോ. അവിടെ നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് ഒരു ഷേവ് ചെയ്ത കറുത്തക്കുള്ള ഒരു കരടി ഉണ്ടാവും, അയാളെന്റെ അമ്മാവനാ. അയാളടുത്ത് പോയിട്ട് ധർമ്മ സാർ വന്നിരുന്നു, കുറച്ച് കള്ളു കുടിച്ചു, സൈഡ് ഡിഷ് കുറച്ച് ചിക്കനും കഴിച്ചു. അങ്ങനെ അയാളോട് പറ, അയാൾ സന്തോഷമായിട്ട് പൈസ തരും, ടിപ്സും മേടിച്ചോളാം കേട്ടോ. ഇന്ന് എപ്പോഴുള്ള പണിയല്ലേ നിങ്ങളുടെ? ആദ്യം കാശെടുക്ക, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. സാർ എത്ര വലിയ ഉദ്യോഗസ്ഥനാ, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പൈസ ചോദിക്കുന്നു. നീ ഉണ്ടെങ്കിൽ തരാതിരിക്കോ സാറ്? അദ്ദേഹത്തിന്റെ പാക്കറ്റിൽ 10 പൈസ ഇല്ല. കൊടലിന് കാശ് ചോദിക്കാന്നുണ്ടെങ്കിൽ നിന്നെ കൊടലെടുക്കും അദ്ദേഹം. അഹങ്കാരി സാറേ. എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് പെർഫോമൻസ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്റെ മുന്നിൽ വെച്ച് എന്തിനാ ഒരു ജോലിക്കാരനടിച്ചേ? ആദ്യം അവനോട് ക്ഷമ ചോദിക്ക്. ഏ സോറി. ശരി, നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനത്തോടെ പോവാം. ഈ മരുന്ന് കറക്റ്റ് ആയിട്ട് കഴിക്കണം, രാവിലെയും രാത്രിയും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. ശരി. അതിലൊരു കാര്യമുണ്ട്, പുകയിലയും മരുന്നും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. പിന്നെ ആകെ പ്രശ്നമാവും, മനസ്സിലായോ? അത്
എന്റെ വീട്ടില് ചിട്ടി പിടിച്ചെന്നൊക്കെ കേട്ടല്ലോ. അമ്പതിനായിരം ആകെ പുലുവാലായല്ലോ. അവന്മാര് നിങ്ങളെ പോലും വിട്ടുവെച്ചില്ലേ? ആരാ അത്? അമ്മാവാ, ഞാൻ സത്യം മാത്രമേ പറയൂ, തനിക്ക് അറിയില്ലേ. അതെ, എന്ത് വിശ്വാസത്തിലാ നിങ്ങള് അവന്മാരെ അടുത്ത് 50,000 ചിട്ടി പിടിച്ചേ? ആ വീട്ടുകാരൊക്കെ രാത്രി ആവുമ്പോഴത്തേക്ക് വയലന്റ് ആവുന്ന ടീംസാ. ഏത് സമയം വേണമെങ്കിലും പൈസ എടുത്ത് എസ്കേപ്പ് ആണുള്ള ചാൻസ് ഉണ്ട്, നോക്കിക്കോ. എന്താ കണ്ണു പിടിച്ച് നോക്കുന്നേ? കണ്ണ് തുറന്നോന്നാ പറഞ്ഞേ. ടേക്ക് കെയർ. എന്താ സുഖായിരിക്കുന്നോ ഇംഗ്ലീഷ് മരുമകനെ? വെല്ലമ്മേ, സുഖമാണോ? ആ സുഖായിരിക്കുന്നു. എന്താ വെള്ളം എടുക്കണോ? Can I help you? നിങ്ങൾ വെള്ളം അടിച്ചിട്ട് വന്നിരിക്കല്ലേ രാവിലെ തന്നെ. അതാ കണ്ടോ, എന്നെ കളിയാക്കാൻ തുടങ്ങിയില്ലേ. എന്താ ഇത്? വൈദ്യൻ തന്നെ രോഗിയാവാണല്ലോ, എന്താ മരുമോനെ? മൈ ഡിയർ വല്യമ്മേ, എനിക്ക് രോഗം വരുന്നത് അവിടെ ഇരിക്കട്ടെ, നിങ്ങളെല്ലാം കടത്തിൽ മുങ്ങാണ്ടിരുന്നാ മതി. നിങ്ങളുടെ മോന് കോളേജ് ഫീസ് കൊടുക്കാൻ എന്റെ വീട്ടിൽ പൈസ ചോദിച്ചില്ലേ? തന്നോ? തന്നില്ല. അവരൊരിക്കലും തരില്ല. എന്താ പറഞ്ഞോണ്ടിരിക്കുന്നേ എടത്തി? ഞാനിവിടെ സത്യം പറഞ്ഞോണ്ടിരിക്കടത്തി. യു ഗോ ഗോ. എന്താടി അവൻ എന്താ ഈ പറയുന്നത്? ഇവന്മാരെല്ലാം നിങ്ങളെ പൈസ എടുത്ത് ഈ നാട്ടിൽ നിന്ന് ഓടാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ബി കെയർഫുൾ. ചുമ്മാ വെള്ളം അടിച്ചിട്ട് വല്ലതൊക്കെ പറയാതെ മോനെ. വല്യമ്മേ, വെയിറ്റ്. അതെ, ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം ഞാനൊരു കാര്യം പറയാൻ പോവാ. ഓൾ അറ്റൻഷൻ പ്ലീസ്, കം കം. എന്റെ വീട്ടിൽ ചിട്ടി പിടിച്ചിട്ടുള്ളതല്ലാം. ഈ ദീപാവളിക്ക് മുന്നേ പൈസ എടുത്തോ പുറത്ത്. അവന്മാരൊരു ദിവസം ഈ നാട് വിട്ട് പോകാനുള്ള പ്ലാനാ. നാളെ നിങ്ങളുടെ പൈസ പോയെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പാടില്ല കേട്ടോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എന്റെ കയ്യിലെ മണി ഫ്ലോ ഇല്ല. ഐ എം സോറി. എന്താടി ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്? എന്തായിരുന്നാലും സംസാരിക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല, ഇപ്പൊ മനസ്സിലായോ? എന്താടാ ചെറുതിലേ, ഞാൻ നിന്നെ ഒക്കത്ത് വെച്ച് നടന്നതാ, മറന്നുപോയോ? ഇനി രണ്ട് ദിവസം കൂടി ഇവനെ പുറത്തുവിട്ടാ നമ്മുടെ ചീട്ട് കമ്പനി പൊട്ടി പൊളിഞ്ഞ് പാളിഷാവും. പിന്നെ ചീട്ട് കമ്പനി പൊളിയും. ഓടാ ഉള്ളിലേക്കടാ. ഇതിനൊക്കെ കാരണം നീയാ കേട്ടോ. ആദ്യം നീ അകത്തോട്ട് പെണ്ണുങ്ങളോടല്ലേ അകത്തേക്ക് പോകാൻ പറഞ്ഞത്? പെണ്ണാണോ നീ? ഓ, നിന്റെ ഷർട്ടാ അല്ലേ, എന്നാ വെച്ചോ. എനിക്ക് ആരുടെ പ്രോപ്പർട്ടിയും വേണ്ട. ടേക്ക് ഇറ്റ്. എടാ ആ പാന്റും കഴിച്ചേക്ക്. എന്തിനാടാ പാന്റ്? അകത്തെന്താ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ? പോയി സ്വിമ്മ് ചെയ്യാൻ. ഷർട്ടും പാന്റും ഊരടാ. എന്നാടാ നിന്റെ പാന്റും വെച്ചോ, എനിക്ക് വേണ്ട, എടുത്തോണ്ട് പോ. ആരെങ്കിലും ഈ വാതിൽ തുറക്കാൻ നോക്കിയാലുണ്ടല്ലോ. പിന്നെ വെച്ചിട്ടുണ്ട്. എടാ അകത്ത് ഫാൻ പോയില്ലടാ. എടാ അമ്മാവാ, എക്സ്ക്യൂസ് മീ, എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നേ? എടാ എന്താണ് നിങ്ങളുടെ പ്ലാന്? എടാ സൂപരാജെ, എല്ലാരും ആത്മഹത്യ ചെയ്യാൻ പോണോ? അതോ വിഷം തന്നെ എന്നെ കൊല്ലാൻ പോണോ? എടാ എന്തെങ്കിലും പറഞ്ഞിട്ട് പോടാ. എടാ ഒന്നിനും കൊള്ളാത്തവന്മാരെ, എടാ പല്ലൊന്നും പറഞ്ഞിട്ട് പോടാ. എടാ ഒന്നിനും കൊള്ളാത്തവന്മാരെ, പറയടാ. നാണം കെടുത്തത് അവന്മാര്, അടിച്ചത് അവന്മാര്, എന്നിട്ട് എന്നെ എന്തിനാ ചീത്ത വിളിക്കുന്നത്? നാണക്കേട് കൊണ്ട് തല വെക്കാൻ വയ്യ. പോട്ടെ, ഇതൊന്നും നിനക്ക് പുതിയതല്ലല്ലോ, പ്രശ്നമാക്കണ്ട. മമ്മി, നീയൊക്കെ ഒരു അമ്മയാണോ? എന്നെ ഹാഫ് ന്യൂഡായിട്ട് ഇവിടെ അടച്ചു വെച്ചിരിക്കുക. ഇതെന്താ അന്തമന്റെ ജയിലാണോ? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും കൂടെ അകത്ത് കിടക്കും. ഞാൻ പറയണോ അവരുടെ? എന്തിനാടാ ഒച്ച വെക്കുന്നത്? കേൾക്ക, അവരെ നാണം കെടുത്തുക നാണം കെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നീ തന്നെ നാണം കെട്ടുകൊണ്ടിരിക്കുക. നോക്ക്, മര്യാദക്ക് അച്ചടക്കത്തോടെ ജീവിക്ക്. അടുത്തുള്ള തെരുവിലേ നേതാവ് ഒരാൾ മരിച്ചിട്ടുണ്ട്. നാട്ടുകാർ മുഴുവൻ എവിടെ വന്നിട്ടുണ്ട് മരണത്തിന്. ചെയ്യാൻ മരിച്ചോയോ?
ഓ മൈ ഗോഡ്, ഞാനൊരു റീത്ത് വെക്കണ്ടേ? മമ്മി പ്ലീസ് ഹെൽപ് മീ. നീ പുറത്ത് വന്നാലേ ഇവരെല്ലാം കൂടെ നിനക്ക് ആദരാഞ്ജലി അർപ്പിക്കും. അപ്പൊ നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ? പൊയ്ക്കോ മമ്മി, പൊയ്ക്കോ. മമ്മി, മൈ ഗോഡ് വിൽ ഹെൽപ്. റോജാ, മോളെ ഇങ്ങോട്ട് വാ. എന്താ മാവാ? എന്താ കാര്യം? സന്തോഷത്തിലാണല്ലോ. മൈക്കിൽ പാട്ടിട്ടത് കേട്ടോ, അതുകൊണ്ട് സ്കൂൾ ലീവാ. ഓ, അങ്ങനെയാണോ? അത് സൂപ്പർ അല്ലേ. ഞാൻ അകത്തായിരുന്നപ്പോ ആരോ അറിയാണ്ട് കതവ് പൂട്ടി വെച്ചു. നീ വലിയ മന്ത്രവാദിയൊക്കെ അല്ലേ, അപ്പൊ ഒരു മന്ത്രം പറഞ്ഞ് ആ കതവൊന്ന് തുറന്നു നോക്കട്ടെ. എന്തു പറ്റി? മന്ത്രം മറന്നുപോയോ? ഓക്കേ, ചെയ്തോളയാ. എന്താ മോളെ, മന്ത്രം ശരിയായോ? ഒന്ന് വെയിറ്റ് ചെയ്. മന്ത്രവാദമൊക്കെ റെഡിയായി, പുറത്തേക്ക് വന്നോളൂ. വെരി ഗുഡ്, നീ ആണ് എന്റെ മോള്. എന്നാ നീ പോയി കൊച്ചു ടിവി കണ്ടോ? ഗുഡ് ഗേൾ. അകത്തിരുന്ന് എന്ത് ചെയ്യുക? ഞാൻ അകത്ത് മോട്ടർ റിപ്പയർ ചെയ്തോണ്ടിരിക്ക. ശരി, ഓക്കെ. അടിപൊളിയാണല്ലോ, പെണ്ണാണെന്നാ തോന്നുന്നത്. ഒരു പക്ഷെ ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയിട്ട് വന്നതായിരിക്കുമോ? ബാത്റൂമിൽ കുളിച്ചോണ്ടിരുന്നപ്പോ ഓടി വന്നതായിരിക്കും. അയ്യോ എന്റെ ജിയാനേ, ഇവന്മാരെല്ലാം ജീവനോടിരിക്കുകയാണല്ലോ. അതിനു മുമ്പേ നീ മരിച്ചു പോയല്ലോ ചിയ. അയ്യോ എന്റെ ജിയാനേ, അവൻ ഇവിടുന്ന് കൊണ്ടുപോ. അമ്മേ വരു, പോകാം. ഇരവായി വാടും ഇല മനസ്സ്, എത്രയോ മരുവരങ്ങ്. കനിവായ് പൂങ്കാലടിയിൽ ഞങ്ങൾ തരും കണ്ണീരിണക്ക്. ഞങ്ങൾ കൾച്ചറൽ പ്രോഗ്രാം. എന്താ, എല്ലാ സിനിമ പാട്ടുകളാണല്ലോ നിങ്ങളുടെ കയ്യിൽ. സ്വന്തം പാട്ടൊന്നും. അതൊക്കെ ശരി, അവരെല്ലാം എന്തിനാ ഒരു സൈഡിൽ ഇരുത്തിരിക്കുന്നത്? വൈ, അത് ശവ എടുക്കുമ്പോ തുടങ്ങുന്നതാണ്, അവർ ആ സമയത്ത് തുടങ്ങിക്കോളും. എന്താ പറഞ്ഞ, എന്താ പറഞ്ഞ? ശവ എടുക്കുമ്പോ തന്നെണ്ടല്ലോ. മൂത്തവർക്ക് കുറച്ച് ബഹുമാനം കൊടുക്കും. ഹേയ്, കൂൾ ബഡി, കൂൾ, നത്തിങ്, ഓക്കെ. ചേട്ടാ, കം കം, ലവ് യു. എന്താ ഭീമരാജ, ഇവൻ എന്താ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്? എന്താണെങ്കിലും വലിയ വീട്ടിലെ മരണമല്ലേ, സമാധാനായിട്ട് വിളിച്ചു. നിങ്ങളോട് ആരാ പറഞ്ഞ ശവ എടുക്കുമ്പോ ഡാൻസ് കളിച്ചാൽ മതി? നിങ്ങളാണ് ശരിയായ ഡാൻസേഴ്സ്. നിങ്ങൾ അടിക്ക്. മിസ്റ്റർ ഫോക് സോങ് സിംഗർ, കം, യു സ്റ്റാർട്ട് ദ മ്യൂസിക്. ആം മഞ്ചാടി മൊഞ്ചില്ലയ്യ, മഞ്ചാടി മൊഞ്ചില്ലയ്യ, മനസ്സിലല്ലോ നിറങ്ങളയ്യ, കാറ്റൂതും ചങ്കിലയ്യ, പാട്ടുകുയിൽ കുറുകുമയ്യ, അന്നം തേടി തളർന്നാടാ. താൻ എങ്ങോട്ടാടോ പോകുന്നേ? ഏ, റബ്ബർ ബാൻഡ് പോലെ വലിക്കുകയാണല്ലോ നമ്മുടെ ചിയ. നാല് കല്യാണം കഴിച്ചിട്ട് നല്ല സന്തോഷമായിട്ട് തന്നെ പോയിരിക്കുന്നേ. നീ സന്തോഷമായിട്ട് പാട്, അയാൾ സമാധാനത്തിന് പൊയ്ക്കോട്ടെ. മഞ്ചാടി മൊഞ്ചില്ലയ്യ, മനസ്സിലല്ലോ നിറങ്ങളയ്യ, മഞ്ചാടി മൊഞ്ചില്ലയ്യ, മനസ്സിലല്ലോ നിറങ്ങളയ്യ,
കച്ചൂതും ചങ്കിലയ്യ, കച്ചൂതും ചങ്കിലയ്യ, പാട്ടുകോയിൽ കുറുകുമയ്യ, അന്നം തേടി തളർന്നാട, അന്നം തേടി തളർന്നാടാമി അന്ന കിളി കുലമാട, അന്നം തേടി തളർന്നാടാമി അന്ന കിളി കുലമാട. റോസാപ്പൂമാലക്കൂട്ടം, റോസാപ്പൂമാലക്കൂട്ടം, റോന്തു ചുറ്റും നെഞ്ചിനു ചുറ്റും, റോസാപ്പൂമാലക്കൂട്ടം, റോന്തു ചുറ്റും നെഞ്ചിനു ചുറ്റും, അമ്പോറ്റി കൊമ്പിലുടക്കി, അമ്പോറ്റി കൊമ്പിലുടക്കി, അമ്പരത്തെ ചുമലിലേറ്റ് നല്ല മനസ്സുള്ള രാജ, നല്ല മനസ്സുള്ള രാജ, നല്ല ഊരിൻ നാട്ടു രാജ, നല്ല മനസ്സുള്ള രാജ, നല്ല ഊരിൻ നാട്ടു രാജ. പഞ്ചാരപ്പാലിൻ മുഖമോ, സാറേ എന്റെ പാക്കറ്റിലുള്ള കാശ എടുത്തു കൊടുക്കുന്നത്, അത് കറണ്ട് ബില്ല് കേട്ടുള്ള പൈസയാ, കൊടുക്കരുത്. പഞ്ചാരപ്പാലിൻ മുഖം മാതളത്തേനിൻ മുഖം, പഞ്ചാരപ്പാലിൻ മുഖം മാതളത്തേനിൻ മുഖം, പച്ച പകൽ കിളിതൻ മനസ്സാ, പച്ച പകൽ കിളിതൻ മനസ്സാ. മഞ്ചാടി മഞ്ചില്ലയ്യ, മഞ്ചാടി മഞ്ചില്ലയ്യ, മനസ്സിലല്ലോ നിറങ്ങളയ്യ, കാറ്റൂതും ചങ്കിലയ്യ, കാറ്റൂതും ചങ്കിലയ്യ, പാട്ടുകുയിൽ കുറുകുമയ്യ, അന്നം തേടി തളർന്നാട, ഈ അന്ന കിളി കുലമാട, അന്നം തേടി തളർന്നാട, ഈ അന്ന കിളി കുലമാട. ബാങ്കിൽ ജോലി ചെയ്യുന്ന പെണ്ണിനെ കൂട്ടി കൊടുത്ത് ജീവിക്കാന്ന് പറയുന്നു. ബാർബർ ഷോപ്പിൽ പോയിട്ട് എന്റെ അമ്മ മരിച്ചു, അതുകൊണ്ട് മൊട്ടയടിക്കണെന്ന് പറഞ്ഞു. അവരെന്ത് വിചാരിച്ചിട്ടുണ്ടാവും? നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. ചേട്ടാ, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് വിട്ടിയിരുന്നു. എല്ലാവരോടും നമ്മള് മോഷ്ടിക്കും എന്ന് പറഞ്ഞോണ്ടിരുന്ന എന്താ അർത്ഥം? നമ്മളെ വിശ്വസ്. കോഴിക്ക് തീറ്റ എവിടെ വെച്ചെന്ന് ഓർമ്മയില്ലല്ലോ. ചേട്ടാ, വലിയച്ഛനെ വിളിക്കൂ, പ്രശ്നം തീർത്തേക്കും. ഒരുപാടും കേരണി വെട്ടി കൊന്നേക്ക്, കുറ്റം ഞാൻ ഏറ്റോളാം. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എന്തുവാടാ ഈ പറയുന്നത്? അവനെ വിളിച്ചൊന്ന് ഭീഷണിപ്പെടുത്താൻ പറഞ്ഞ അവന്റെ കഥ അങ്ങ് തീർക്കണമെന്നാണോ? ഡീ, നിന്നെ കല്യാണം കഴിച്ചതിന്റെ പേര് ജീവിതകാലം മുഴുവൻ എന്നെയും ജയിലിൽ കിടത്തുമെന്നാ തോന്നുന്നത്. ബന്ധത്തിലുള്ള പെണ്ണായോണ്ട് ഞാൻ കെട്ടിയതാ, എന്നെ ജയിലിലാക്കുമല്ല നിങ്ങള്. കുറച്ചേരൊന്ന് നിർത്തി വെക്ക്. എന്താടാ ഭീമരാജ? ചെറിയച്ചാ, ഈ ധർമ്മധരയുടെ പോക്കത്ര ശരിയല്ല. നമ്മുടെ മാനവും മര്യാദൊക്കെ പോയി. ബിസിനസ്സും പൊളിയുന്ന തോന്നുന്നു. ഈ ഒമാരുടെ ദേഷ്യത്തില് വല്ലതും ചെയ്താലോ? എടാ, ഒന്ന് സമാധാനിക്കടാ. ഇനി എന്തോന്ന് ക്ഷമിക്കാനാ? അന്ന് ആ തേനി ബസ് സ്റ്റാൻഡിൽ വെച്ചൊരു സംഗതി പറഞ്ഞില്ലേ, അതൊന്ന് സാധിച്ചു തരുമോ? എടാ, അത് ഞങ്ങളെ കാലത്ത് നന്നാത്തവന്മാർക്കും കുറ്റവാളികൾക്കും ചെയ്തതാ. അതൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ലടാ, വേറെ കേസാകും. മനസ്സിലായോ? ഇതിനൊക്കെ വേറൊരു വഴിയുണ്ട്, ഞാൻ വന്ന് പറയാം. അവന് ചോറെടുത്തോണ്ട് പോവാണോ? രാവിലെ തൊട്ട് അവൻ പട്ടിണി കിടക്കുക, അവന് കുറച്ച് കഞ്ഞി കൊണ്ടുപോയി കൊടുക്കാം. പാവം, കൊടുക്ക് കൊടുക്ക്.
ഇത്രേ, നീയും ചെല്ല്. മോനെ, ധർമ്മദുരേ. യെസ് മമ്മി, കമിങ്. വരൂ. എടാ, ഞാൻ നിന്നോട് പണവോ പണ്ടുവോ ചോദിച്ചോ അതോ വീടോ മറ്റോ വേണമെന്ന് പറഞ്ഞോ? എന്റെ മോനിങ്ങനെ തല്ലുകൊള്ളുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. നീ എങ്ങോട്ടെങ്കിലും പോടാ. നിന്റെ മനസ്സിന് സന്തോഷമുള്ളത് എവിടെയാണോ, എവിടെ പോയാ നിനക്ക് സന്തോഷം കിട്ടുവോ, അവിടെ പോയി നീ സുഖമായി ജീവിക്ക. ഒരാറുമാസമോ ഒരു വർഷമോ കഴിഞ്ഞു വാ, എല്ലാത്തിനും മാറ്റം ഉണ്ടാവും. ദാ കഴിക്കും മോനെ, വലിച്ചു വാരി തിന്നാതെ സാവധാനം കഴിക്കേ. കൈ കൊണ്ട് നല്ലോണം ഉരുട്ടിയെടുത്ത് കഴിക്കേ. മനസ്സിലായോ ചേച്ചി? അപ്പൊ നീ എന്നോട് സംസാരിക്കില്ലേ? നിന്നെ എന്തോ ചെയ്യാൻ പോവോ അവര്, എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതൊക്കെ വിട്, ഇഡ്ഡലിക്ക് നല്ല ചൂടുണ്ടോ? ചേച്ചി അതൊക്കെ വിട്, നമുക്ക് രാവിലെ ആയിട്ട് നോക്കാം, ശരിയല്ലേ? ഇവന്മാരെ കണ്ട എല്ലാരും പേടിക്കുന്നത് നോക്കിക്കോ, ഞാൻ ഇവന്മാരെ ഒരു വഴിയാക്കാം. നേരെ ഒന്ന് വെളുത്തോട്ടെ. എന്തേട്ടാ ഇവിടെ വന്ന് കിടക്കുന്നേ? അല്ല, ഈ പായൽ എന്റെ തുണിയൊക്കെ ആഡ് ചെയ്ത് വെച്ചിരുന്നാണല്ലോ, അതെല്ലാം കളഞ്ഞു. ഒരു തുണി ഭ്രാന്ത്, അതൊക്കെ അവിടെ തന്നെയുണ്ട്. എന്താന്ന് അറിയില്ലടാ, അമ്മയുടെ കൂടെ ഉറങ്ങി ഒരുപാട് ദിവസമായി, അതാ ഇങ്ങോട്ട് വന്ന. അമ്മേ, ചെറുതാമ്പ നിങ്ങളുടെ കൂടെ ഉറങ്ങിയതാ, എത്ര ദിവസമായി. അമ്മേ, വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് ഇരട്ടിൽ എവിടെയെങ്കിലും പോയി വീഴണ്ട, എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ മതി, കേട്ടോ അമ്മേ? ചേട്ടാ കേട്ടില്ലേ, നൈസായിട്ട് പാട്ടുപാടി അമ്മ വിളിക്ക. ഇവൻ ആള് ചകജില്ല. പാട്ടുപാടിയിട്ട് എന്താ ചെയ്യാ, ഇഡ്ലി നിന്ന് ഉറങ്ങാനേ പറ്റൂ. നേരം വിളിക്കട്ടെ, അപ്പൊ നോക്കാം. നീ കിടന്നുറങ്ങ.
അമ്മാവാ, ജീബുമ്പ ജീബുമ്പ ഉറങ്ങമ്മാവാ, ജീബുമ്പ ജീബുമ്പ ഉറങ്ങമ്മാവാ. അവനെ ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പോവുക. തിരിച്ചെനിക്ക് എപ്പോഴാണ് പോരാൻ പറ്റിയ? ജോലി കഴിഞ്ഞ ഉടനെ വിട്ടേക്കാം. സാറേ പെട്ടെന്ന് വിടണേ, വണ്ടിക്കകത്താണ് ഓയിൽ കുറവ്. അതെ, ഓയിൽ ഒഴിച്ചാൽ നിന്റെ വണ്ടി അങ്ങോട്ട് അംബാസിഡർ ആകും. നേരെ ചൊവ്വ നോക്കി ഓടിക്ക്. അതുകൊണ്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി വണ്ടി ഓടിക്കാം. അല്ല സാറേ, സാറിന് എന്തിനാ സസ്പെൻഡ് ചെയ്തത്? അതൊന്നും നീ ചോദിക്കരുത്, വണ്ടി ഓടിക്ക്. ആ ചേച്ചി ഒന്ന് വന്നേ, ഇതിൽ നിന്നൊരു ചീട്ടെടുത്തേ. ചേട്ടാ അവിടെ ഇല്ല, കാശ് വെച്ച പേഴ്സ് കാണുന്നില്ല ചേട്ടാ. എന്തുവാടാ ഈ പറയുന്നേ? ഭഗവാനെ, പാടി പാടിയല്ലോ ചേട്ടാ. എന്റെ തുണി കാണുന്നില്ല. നിനക്ക് തുണി തുണി എന്നുള്ള ചിന്തയുള്ളൂ? 800,000 രൂപ പൈസ കാണുന്നില്ല ഇവിടെ. എന്തോടാ പറയുന്നേ, പണം കാണാനില്ലെന്നോ? രാത്രി ബാത്റൂമിൽ പോലും പോവാൻ ഞാൻ പുറത്തോട്ട് പോയില്ല. എന്നെ സംശയിക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ, ആവശ്യമില്ലാതെ എന്തിനാ സംസാരിക്കുന്നത്? രാത്രി ആരാടാ ഇവിടെ കിടന്നത്? എപ്പോഴും ഞാനാ ഇവിടെ കിടക്ക. ഇന്നലെ അമ്മ ചേട്ടനെ തുറന്നുവിടുന്ന് ഭയന്ന് അവിടെ കിടന്നു. ആ സമയം നോക്കി അടുത്തിരിക്ക. ചേച്ചി, അമ്മ എവിടെ? ചേച്ചി അടുക്കളയിലുണ്ടല്ലോ. അതെ അതെ, എന്ത് പറ്റി? അല്ല ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ, ഷർട്ട് പുറത്ത് തൂക്കിയിടണ്ടെന്ന്. ഇപ്പൊ കണ്ട എന്താ സംഭവിച്ചെന്ന്? എന്താടാ, നീ തുണി കാണുന്നില്ലെന്ന് പറയുന്നു, അവൻ പണം കാണുന്നില്ലെന്ന് പറയുന്നു, നീ ആളെ തന്നെ കാണുന്നില്ലെന്ന് പറയുന്നു. നന്നായിട്ടുണ്ട് നിങ്ങളുടെ നാടകം. ധർമ്മൻ അന്നേ പറഞ്ഞതാ, ഇവമാരെ വിശ്വസിക്കല്ലേ ഫ്രോഡുകളാണെന്ന്. നിങ്ങൾ ആ കാശ് തിന്ന് മുടിച്ചിട്ട് നന്നായിട്ട് അഭിനയിക്കുന്നല്ലോടാ. ആലോചിച്ച് സംസാരിക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ പണ്ടൊരുത്തും ചിട്ടി പിടിച്ച് അവൻ ഓടിക്കളഞ്ഞു. ഇവളുടെ വാക്ക് കേട്ടോ, ഇവിടെ ചിട്ടിയിട്ടത്. ഇവന്മാരൊക്കെ ഇപ്പൊ അഭിനയിക്കുകയാണല്ലോ. എന്തുവാണാ വിചാരിച്ചേക്കണേ, ഞങ്ങളെ പറ്റിച്ചോണ്ട് പോവാന്ന് വിചാരിച്ചോ? പിന്നെന്താ താഴെ ഇറങ്ങേ? ശബ്ദം പോയാ മതി. വേറെ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നേ? നിക്കടാ നിക്കടാ. ധർമ്മൻ ഇവിടെ വെച്ച ചിട്ടിയുടെ കാശുമായിട്ട് തെറ്റിക്കളഞ്ഞു. ശരി, പോയി ഷർട്ട് ഇട്ടുകൊണ്ട് വാ. പോ, ഇത് നോക്ക്,
ആള് ഇവിടെ തന്നെ ഉണ്ട്, അറിയാത്ത ആളൊന്നും അല്ലല്ലോ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ശബ്ദം നോക്കിയേ, വീടുണ്ട്, ആളുണ്ട്, സാധനങ്ങളുണ്ട്, തീർച്ചയായിട്ടും പണം കിട്ടും. വിശ്വാസം ഉള്ളവര് വീട്ടിലേക്ക് പൊയ്ക്കോളൂ, വിശ്വാസം ഇല്ലാത്തവർ ഇവിടെ തന്നെ ഇരിക്കും. ഞങ്ങള് പണമായിട്ട് വരാം. വാ പോവാ. എന്റെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ സന്തോഷമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് ജീവിച്ച സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. ഒരു പഠിപ്പും ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്ന എന്നെ ഒരു ഡോക്ടറാക്കിയത് ഈ കോളേജാ. എന്റെ ഗ്യാങ്ങിന് പഠിപ്പല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങളെ ഫ്രൂട്ട് ഗ്യാങ് എന്നാ വിളിക്കാറ്, അതായത് പൊട്ടന്മാരെന്നാ. ഞാൻ, സുഭാഷിനി, സ്റ്റെല്ല, കവിത, കേശവൻ, എന്നിട്ട് സെൽവരാജ്, ഞങ്ങളുടെ ടീമിലുള്ള 6 പേരും നല്ല ഡോക്ടേഴ്സ് ആണെന്നുള്ള ഡ്രീമും കൊണ്ട് വന്ന ആൾക്കാരാ. ഹസൻ, നീ ആദ്യം നിർത്ത്. This is too much. എന്താണ്? എന്തു ഈ പറയുന്നത്? നിങ്ങൾ ഒന്നും മാറില്ലേ? ഫസ്റ്റ് ഇയർ തൊട്ടേ അവൻ നമ്മുടെ ഫ്രണ്ടാ. ആര്? ഇവരൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ്. ഇവരെ ഫ്രണ്ട്സ് ആക്കണം. നീ വേണമെങ്കിൽ ആയിക്കോ. റാഗിംഗ് തടുക്കാം. തടുക്കാം. റാഗിംഗ് തടുക്കാം. ഇല്ല. റാഗിംഗ് തടുക്കാം. ഇല്ല. തടുക്കാം. തടുക്കാം. സീനിയേഴ്സ് തടുക്കാം. ഇതിനെല്ലാം കാരണം ഞങ്ങളുടെ HOD ഡോക്ടർ കാമരാജ് ആണ്. ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും പഠിച്ച് ജോലിക്ക് പോയി നന്നായിട്ട് സമ്പാദിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പലരും സത്യസന്ധമായി സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കാറില്ല. ഇതാണ് ഈ രാജ്യത്തിന്റെ പ്രശ്നം. അവരവരുടെ കടമകൾ മര്യാദയ്ക്ക് ചെയ്താൽ സമ്പാദിക്കാം, എന്നാലോ കുറച്ചായിരിക്കുന്നു മാത്രം. ഈ രാജ്യത്ത് സമ്പാദിക്കുന്ന കൃഷിക്കാരനെ പോലെ ഞാൻ ഗ്രാമത്തു നിന്ന് വന്നവനാണ്. എന്റെ ജീവിതാനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ സത്യം ഇതാണ്. ലോകത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന മാറ്റുന്നവനാണ് ദൈവം. ആ കഴിവ് നിങ്ങൾക്കുണ്ട്. കളങ്കമില്ലാതെ ആഡംബര ജീവിതത്തിന് അടിമകളാകാതിരുന്നാൽ നിങ്ങൾക്കും ദൈവമാകാം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല, നിങ്ങളുടെ കൂടെ ചേർന്ന് പഠിക്കാൻ വന്നതാണ്. നിനക്കിതെന്ത് പറ്റി? നീ നിന്റെ മുഖവും ശരീരവും മാറി മാറി നോയിക്കൊണ്ടിരിക്കുന്നു, എന്താടാ? ഒന്നുമില്ല. ഹായ്. എന്താ പെട്ടെന്ന് മയങ്ങി വീണ്? ഉറങ്ങിയില്ലേ? എന്തുപറ്റി സർ? ഇന്നലെ മുഴുവൻ അവൾ അവളുടെ ശരീരം കണ്ണാടിയിൽ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ പേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. Nothing to worry, ഡോക്ടർ. സെക്കൻഡ് ഇയർ സിൻഡ്രോം. സെക്കൻഡ് ഇയറിൽ എപ്പോഴും സംഭവിക്കുന്നതാ. ആ സെക്കൻഡ് ഇയേഴ്സ് ആയതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ജോലി. ആ രോഗങ്ങളെല്ലാം നമുക്ക് വന്നു എന്ന് പേടിക്കുന്നതാണ് വലിയ തെറ്റ്. മനസ്സിലായോ? പിന്നെ പേഷ്യന്റിനെ ആര് സുഖപ്പെടുത്തും, അവർക്ക് ആത്മധൈര്യം നൽകും. ഇങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോ എന്റെ പുരിക ഞാനൊന്ന് വലിച്ചു നോക്കി. ഒരു മുടി എന്റെ കയ്യിലേക്ക് വന്നു. എനിക്ക് കുഷ്ഠം വന്നു എന്ന് ആലോചിച്ച് ഞാൻ പേടിച്ചു. അതിരിക്കട്ടെ, കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് എങ്ങനെ അഡ്മിറ്റ് ചെയ്തു? സർ, ധർമ്മന അവളെ എടുത്തോണ്ട് വന്ന. അതെയോ? എവിടെയാ നിന്റെ സ്ഥലം? തേനി ഡിസ്ട്രിക്ട്, ഏത്തക്കോയിൽ സർ. ഗ്രാമമാണോ? യെസ്. അതാണ് വൈക്കോൽ കെട്ട് പൊക്കുന്ന പോലെ പൊക്കിക്കൊണ്ടുവന്നിട്ടത്. ഒരു പേഷ്യന്റിന് പൊക്കുന്ന ആരോഗ്യം ഡോക്ടർക്ക് ആദ്യം ഉണ്ടാകണം. വെരി ഗുഡ്. താങ്ക് യു സർ. സുഭാഷിനി, ഐ ഹാവ് എ ക്രേസ് ഓൺ ധർമ്മൻ. ഐ തിങ്ക് ഞാൻ അവന്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ പോവാ. നീ മയങ്ങി വീണു. ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് അവൻ നിന്നെ എടുത്തു, അതിന് സ്നേഹം എന്താടാ ഇത്? അത്രയും പേരുണ്ടായിരുന്നല്ലോ, പക്ഷെ അവനല്ലേ എന്നെ പൊക്കിയത്.
ഇപ്പൊ എന്ത് പറയുന്നു? നല്ല തല്ല് കൊള്ളാത്തിന്റെ കുറവാ, അതിന് സമയം എടുത്തു. യു വെയിറ്റ് ആൻഡ് സീ ഇൻ ദ മോർണിംഗ്. ചേട്ടാ ക്ലാസ് തുടങ്ങിയോ? അയ്യോ, ടു ടൈപ്പ് ഓഫ് ഡിസീസസ്. വൺ ഈസ് ഇൻഫെക്ഷ്യസ് ടൈപ്പ് ഓഫ് ഡിസീസ്, സെക്കൻഡ് വൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസീസ്. കേറിവ. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസീസസ് ആർ ഹിയർ ഡിവൈഡഡ് ഇൻ ടു ടു ടൈപ്സ്. അതായത് ദീസ് ഡിസീസസ് ആർ നോർമലി അഫക്റ്റഡ് ദ ഹ്യൂമൻ ബീയിങ്സ്. ഈ ഡിസീസസ് എങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സിനെ അഫക്റ്റ് ആകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ദീസ് ഡിസീസസ് ആർ ബേസ്ഡ് ഓൺ ഹെറിഡിറ്ററി ആൻഡ് നോർമൽ വൺസ്. The importance of human cells are not determinable. You should carefully listen to me what I am explaining to you. Genetically controlled laboratory things. However, the most important thing in the study of human diseases are generally classified into two types. Empathy. നശിപ്പിച്ചത്? എത്ര ഭംഗിയായിട്ടാ എന്റെ മനസ്സിലുള്ളത് ഞാൻ വരച്ചവന് കൊടുത്തത്. അത് അവൻ നശിപ്പിക്കോ? അതിനിപ്പൊ നീ എന്താ ചെയ്യാൻ പോണ? ഞാൻ പോയി ചോദിക്കാൻ പോവാ. ഇപ്പൊ തന്നെ പോയി ചോദിക്കാൻ പോവാ. ചോദിക്കാം. കണ്ടാലോ? ഇന്ന് എങ്ങോട്ടാ പോണ? ധൈര്യം ഉണ്ടെങ്കി എന്നോടൊപ്പം വാ. ഞാൻ മമ്മൂട്ടിയുടെ ഫാനാ. എന്താണെങ്കിലും മുഖത്ത് നോക്കി ചോദിക്കില്ല. രാവിലെ ക്ലാസ്സിൽ ചോദിക്കാം. നല്ല കുട്ടിയല്ലേ, പറഞ്ഞ കേക്ക. ഉടനെ ചോദിക്കുന്നതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ധർമ്മ, ശബ്ദം ഉണ്ടാക്കരുത്, മറ്റുള്ള ബോയ്സ് എഴുന്നേൽക്കും. ധർമ്മ, ധർമ്മ, ഏയ്, നിങ്ങൾ രണ്ടുപേരോ ഇവിടെ എന്താ ചെയ്യുന്നത്? ഏയ്, നീ എന്തിനാ ഞാൻ വരച്ച ഹാർട്ട് നശിപ്പിച്ച് അതിന്റെ തഴ സോറി എന്നൊരു ഓട്ടോഗ്രാഫും എന്തിനാ അവന് ചെയ്ത്? മനസ്സിലായില്ലല്ലോ. ഒരു പെണ്ണ് നേരിട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് തെറ്റാണോ? അല്ലേ? ആരാ പറഞ്ഞ? കുടിച്ചിട്ടുണ്ടോ നീ? ഞാനോ? നീ മാത്രമല്ല, ഈ ലോകത്ത് ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. ആരാ പറഞ്ഞ? എല്ലാവർക്കും നിന്നെ ഇഷ്ടാ. നിന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടാ, നിന്റെ അച്ഛന്, പിന്നെ നമ്മുടെ ശുഭ. ശുഭ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? തെറ്റാ, നീ എന്നെ പ്രേമിക്കുന്നുണ്ടോ? Tell me now. I want immediate result. Hey, ഇതിന്റെ ബ്ലഡ് ടെസ്റ്റ് ആണോ ഉടനെ റിസൾട്ട്? അതെ. എന്റെ മോളെ, എനിക്ക് നിന്നെ ഇഷ്ടമാ. പ്രോമിസ്? സത്യമായിട്ടോ? ഐ ലവ് യു. ഇനിയുള്ള 5 കൊല്ലത്തിൽ നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും, ഞാൻ തന്നെ നിന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാം. നമ്മുടെ കല്യാണക്കാരിയാണോ? അതെ. ഓക്കെ, ബൈ ബൈ ബൈ. ഇത് ഇമ്മീഡിയറ്റ് റിസൾട്ട് പറഞ്ഞേന, വിടരുത്, ക്യാച്ച് ചെയ്യടാ. ബൈ ബൈ. നോക്കിപ്പോണം. അയ്യോ സ്റ്റെല്ല, സഹോദര, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയും, ഇല്ലെന്ന് പറയല്ലേ. അനുജ, ഈ മുനിയാണ്ടി വാദ്യർ എവിടെ ഉള്ളത്? മുനിയാണ്ടി വാദ്യർ? ആ, അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ മച്ചു.
ഇവിടെ ആരുമില്ലല്ലോ. എന്തായി പറയുന്നേ, 25 വർഷമായിട്ട് അദ്ദേഹം എവിടെ ജോലി ചെയ്യുന്നു? എനിക്ക് ചെറുപ്പം മുതലേ അദ്ദേഹത്തെ അറിയാം. ഏ ഹസൻ, എന്തോടാ നമ്മുടെ പ്രൊഫസേഴ്സിലെ ആരുടെ മുണിയാണ്ടി പേര്? ആ പേരിൽ ഒരു ഹോട്ടലുണ്ട്. പോടാ, പോയി പണി നോക്കടാ. ഒന്നിനും കൊള്ളാത്തവൻ. അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ സാറേ. എന്താ കുട്ടികളെ, ഈ കോളേജിലാ പഠിക്കുന്ന, പഠിപ്പിക്കുന്ന അധ്യാപകനെ അറിയില്ലെന്ന് പറയുന്ന എങ്ങനെയാ സാറേ? മുനിയാണ്ടി എന്ന് പേരുള്ള ഇവിടെ ഒരു ലെക്ചറും ഇല്ല. ഇവിടെ ഉള്ള അധ്യാപകന്മാരെല്ലാം എന്നെ കാണിക്കൂ, മുനിയാണ്ടി ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ശരി. നീ എങ്ങോട്ടേ പോണ? We are searching for a professor. ഏത് പ്രൊഫസർ? മുനിയാണ്ടി വാദ്യർ. സാറേ, ഇവിടെ മുനിയാണ്ടിന്ന് ഒരു വാദ്യാരും ഇല്ല. കാര്യം എന്താന്ന് പറ. അനുജ, ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ്, സംഭാവന വാങ്ങിക്കാന്ന് വെച്ച് വന്നതാ. സംഭാവന അല്ലേ? ഞാൻ തരാം. എത്ര തരാ? കാശിന് വേണ്ടിയല്ല, ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ആദ്യം പഠിച്ച് വന്ന ആളാ. പഠിപ്പല്ലാതെ വേറെ ഒന്നും അയാൾക്ക് അറിയില്ല. ഇവിടെ എവിടെയെങ്കിലും കാണും, ഒന്ന് അന്വേഷിക്കാൻ പോ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും. അല്ല മുനിയാണ്ടി, അതെ മുനിയാണ്ടി, നീ പഠിപ്പിക്കുന്ന കുട്ടികൾക്കൊന്നും നിന്റെ പേര് അറിയില്ലെന്ന് പറയുന്നു. ആ പേര് പറഞ്ഞ ഇവിടുത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. ഡോക്ടറെ, ഇതാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ മുനിയാണ്ടി. നിന്നെ പോലെ ചെറിയ പ്രായത്തില് സ്കൂളിൽ പഠിക്കുമ്പോ എംജിആറിനെ പോലെ വേഷമിട്ട് അഭിനയിച്ചാലുണ്ടല്ലോ, വിസിലടിച്ച് ബഹളമായിരിക്കും അല്ലേ? സാറേ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നിങ്ങൾ അന്വേഷിച്ചു വന്നതല്ലേ? ആ എന്റെ ഗ്രാമത്തിലുള്ള ആളാ. ആ നിങ്ങളും ചെല്ല്. വളരെ നന്ദി അനിയാ, വരട്ടെ. മുത്തേ, ഏ മുത്തമ്മേ, പറഞ്ഞോ. ചായ കൊണ്ടാണ് ഉണ്ടാക്കിയത്? അല്ല, രുചി കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ചേട്ടാ ഒരു ലെവലൊക്കെ വേണ്ടേ? കൊറേ നാളായി ഡോക്ടറെ ഞാൻ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. അതെ, നിങ്ങൾ അടങ്ങി പോകുന്നതായിരിക്കും ബെറ്റർ. അല്ല, ആ പേടി പോയോ സാർ? അത് അപ്പോഴേ പോയി സാർ. സാർ ടീച്ചർ ധർമ്മ കാർഡില്ലാതെ ബാറ്റിംഗ് ചെയ്തു കൊണ്ടു. എടാ ചുമ്മാ ഇരിക്കടാ. സാർ ഒരു ഡൗട്ട് സാർ. മുന്നിലുള്ളത് നിങ്ങളുടെ പട്ടപ്പേരല്ലേ? മുനിയാണ്ടി എന്നുള്ളതാണ് എന്റെ യഥാർത്ഥ പേര്. എന്റെ ചെറുപ്പത്തിലെ എന്റെ അച്ഛൻ മരിച്ചുപോയി. രാമനാഥപുരം ഡിസ്ട്രിക്ട് മഴയില്ലാത്ത സ്ഥലമാണ്. എന്റെ അമ്മയ്ക്ക് കൃഷിയല്ലാതെ വേറെ ഒന്നും അറിയില്ലായിരുന്നു. എനിക്കിപ്പോ 5 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ കരയിഞ്ഞ് അപ്പോഴാണ് എന്റെ അമ്മ മനസ്സിലാക്കുന്നത് സ്കൂളിൽ ഉച്ചഭക്ഷണം നൽകുന്നുണ്ടെന്ന്. അവിടെ കൊണ്ട് വിട്ട മോന് ഒരു നേരമെങ്കിലും മര്യാദയ്ക്ക് കഴിക്കുമെന്ന് എന്നും കരുതി അമ്മ എന്നെ സ്കൂളിൽ വിട്ടു. ഞാൻ കഴിക്കാൻ വേണ്ടിയാണ് സ്കൂളിലേക്ക് പോയത്. അങ്ങനെ പോയി പോയി ഇന്ന് ഞാൻ ഡോക്ടറായി. സ്കൂളിൽ ഉച്ചഭക്ഷണം നൽകിയത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജൻ സാറാണെന്ന് എനിക്ക് അപ്പോഴൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് മനസ്സിലാക്കി. അദ്ദേഹത്തെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ സ്വീകരിച്ചത്. പിന്നെ ഒഫീഷ്യലി ഗസറ്റിലും പേര് മാറ്റി. ഞാൻ എത്രയ്ക്കോ പഠിച്ച് എങ്ങനെയുള്ള ഡോക്ടറാണെങ്കിലും ശരി, എന്റെ ഗ്രാമത്തിലുള്ളവർക്ക്, എന്റെ ബന്ധുക്കൾക്ക് ഞാൻ മുനിയാണ്ടി തന്നെയല്ലേ? ആ എന്താ, ശരിയല്ലേ? എടാ കാമരാജ് സാറ്. കാമരാജറോ? അയാളെ പറ്റി നിനക്ക് അറിയില്ല? ഇപ്പൊ നോക്കിയോ. മുനിയാണ്ടി, മുനിയാണ്ടി കണ്ടില്ലേ? അവനെ വിളിക്കണ്ട, കവിത പറഞ്ഞു നമ്മളെ കൊല്ലും. ജൂനിയർ, അവൻ എഫക്റ്റീവ് ബോയ്. അവനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ശ്രദ്ധിച്ച അവനൊക്കെ വലിയ ആളാവും. ഫ്രീ ആയിട്ട് വിട്ടേക്കേ. ആരാടാ സാറ? മുനിയാണ്ടി. എടാ അയാളുടെ പേര് മുനിയാണ്ടി എന്നല്ലേ, പിന്നെ വേറെ എന്താ വിളിക്ക? എടാ
ഞാൻ നിന്റെ ഫ്രണ്ടാടാ, നിന്റെ കവിതയ്ക്ക് ഞാൻ കേൾക്കുന്നില്ലടാ. അയ്യോ അടിക്കില്ലടാ, അവിടെ എന്തിനാ എന്താണ് കാണിക്കുന്നത്? സാറേ, വീട്ടിലറിഞ്ഞ പ്രശ്നമാവും. വീട്ടിലറിയിക്കാതെ അത് ഞാൻ നോക്കിക്കോളാം. എന്താ ഡോക്ടർ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര അടിയായിരുന്നു. ആദ്യം സർജറിക്ക് കൈവിറക്കാതെ കത്തി പിടിക്കാൻ പഠിക്കേ. വളരെ വിഷമമുണ്ടത്രേ. നീ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. അവനോട് ക്ഷമ ചോദിക്കേ. എക്സ്ക്യൂസ് മീ സർ, ഹസൻ ചെയ്തതാണ് തെറ്റ്. ഹസൻ നിങ്ങളെ കളിയാക്കിയത് കൊണ്ടാണ് ധർമ്മ അവനെ അടിച്ചത്. ആദ്യം ഹസൻ നിങ്ങളുടെ അടുത്ത് സോറി പറയട്ടെ. വി ആർ യുവർ സ്റ്റുഡൻസ്, വി ഡോണ്ട് ബിലീവ് ഇൻ വയലൻസ്. സർ, ധർമ്മദുരെ അങ്ങനെയുള്ള ആളല്ല. കോളേജ് മാഗസീനിൽ പോലും സമാധാനത്തെക്കുറിച്ച് കവിത എഴുതിയ ആളാ. ഹസൻ, ശുഭ പറഞ്ഞതുപോലെ സാറിനോട് സോറി ചോദിക്കേ. ഡോക്ടർ സമാധാനത്തെക്കുറിച്ച് കവിത എഴുതും, പക്ഷെ വല്ലവിൻ്റെയും തലയടിച്ചു പൊട്ടിക്കും, അങ്ങനെയല്ലേ? ക്ഷമ ചോദിക്കേ. ഹസൻ, സോറി. ധർമ്മദുരെ, ഒന്ന് വന്നേ. ഞാനിപ്പോ വരാം. താങ്കളോട് കുറച്ച് കാര്യം സംസാരിക്കണം. സ്റ്റേഷനിൽ വരെ വരാൻ പറ്റുമോ? വാച്ച്മാനേട്ടാ, എന്താ മോളെ? എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പോണം. ഉടനെ വന്നേക്കാം. പെട്ടെന്ന് വരണേ. എന്താ ഈ സമയത്ത് എന്ത് പറ്റി? മര്യാദയ്ക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റില്ലേ? നിന്റെ പേരിൽ അറ്റംപ്റ്റ് മർഡർ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നത്. കേസ് തീരാൻ തന്നെ 2 വർഷമാവും. പിന്നെ നിനക്ക് MBBS കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. മര്യാദയ്ക്ക് ഒരു നല്ല ലോയറിനെ കാണാം. നീ ആരെ അടിച്ചെന്നറിയാവോ നിനക്ക്? MBBS പഠിക്കുന്നവര് ഞാനും റൗഡിയാണെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? ഡ്രൈവർ നേരെ പോയിക്കോ. ശരി ചേച്ചി. സ്റ്റുഡൻസിന്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. ഇന്ന് തല്ലുണ്ടാക്കും, നാളെ ഒന്നാക്കും. അടിച്ചത് തെറ്റ് തന്നെയാണ്, അതിനവൻ ഒരുപാട് ഫീൽ ചെയ്തു. നിങ്ങള് കേസൊന്നും ഫയൽ ചെയ്യണ്ട. വളരെ ബാക്ക്വേർഡായിട്ടുള്ള ഗ്രാമത്തുനിന്ന് വന്നൊരു ചെക്കനാ. ആ ഗ്രാമത്തിൽ ഇവനാണ് ആദ്യത്തെ ഡോക്ടർ. നിങ്ങൾ വേണം ദയവ് കാണിക്കാൻ. സാറേ, മോന്റെ തലക്കിട്ട് അടിച്ചിരിക്കുന്നേ. അവന്റെ തലച്ചോറ് വല്ലതും പിളർന്നു പോയിരുന്നെങ്കിൽ എന്താവായിരുന്നു? ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കില്ല. ഇനി ഇങ്ങനെ സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. രണ്ടുപേരും എന്റെ സ്റ്റുഡൻസ് അല്ലേ. സർ, ധർമ്മൻ, ഹസൻ, ഞങ്ങൾ എല്ലാവരും ക്ലാസ്മേറ്റ്സ് ആണ് സർ. പ്ലീസ് സർ. അവൻ ചെയ്തതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം. ഇങ്ങോട്ട് വാടാ, വരാനല്ലേ പറഞ്ഞേ. ചെയ്തതും പോരാഞ്ഞ് ഇങ്ങോട്ട് വാടാ. അളിയ, താങ്ക്സ്ടാ. മച്ചു, ഒരുപാട് ഭയന്ന് പോയടാ. ഇതിപ്പോ എന്താ ചെയ്യുന്ന അറിയുന്നില്ലടാ.
നമ്മുടെ കാമരാജ് സാറുണ്ടല്ലോ, അസലിന്റെ വീട്ടിൽ വരെ പോയി. അല്ല എന്താടോ, ഇന്ന് ഞാൻ തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് സെമിസ്റ്ററിന്റെ റിസൾട്ട് വരാം. നിങ്ങളെ കുറിച്ചൊന്നും എനിക്ക് പേടിയില്ല. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കില്ല ഒരുത്തൻ, അതേ ആ സെൽവരാജ്. അവനാണ് എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാത്ത. അത് ഏതായാലും നന്നായി. ധൈര്യമുള്ള കുട്ടികളാ. അർദ്ധരാത്രിയാ വന്ന് പറഞ്ഞ് സേ താങ്ക്സ് ടു സ്റ്റെല്ല ആൻഡ് സുബ. ഓക്കെ സർ. ഒരു കോഫി കുടിക്കാൻ വരുന്നോ? വാ. ധർമ്മ. ഹേ, ഹായ് പുർഗീസ്. താങ്ക്സ്. ഏയ് ഡാ, സ്റ്റേഷനിൽ തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടാവും. സാറാണ് നീ അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞത്. ഞങ്ങൾ നിന്നെ വിട്ടുകൊടുക്കോ? പറഞ്ഞേ. മൈ ഡിയർ പക്കീസ്. യെസ് പക്കി. താങ്ക്സ്. എന്താടാ, ക്ലാസ്സിൽ പോവാൻ ഉദ്ദേശിക്കുന്നില്ലേ? വേഗം പുറപ്പെടുക. താങ്ക്സ്. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. എന്നാ പോവാ. താങ്ക്സ്. വാ, നിന്നെ നിന്റെ ഹോസ്റ്റൽ കൊണ്ടുവാ. ഏയ് താങ്ക്സ്. റെഡി ആയിട്ട് വാ. ചെടിയാണേൽ ഞാൻ മലരാണ്, നീ ആകാശമാണേൽ ഞാൻ നിലാവാണ്, നീ ജീവനായാൽ ഞാൻ ദേഹമാണ്. സൂപ്പർ സ്റ്റെല്ലാ, ഐ ലവ് യു. ഡോക്ടർ കാമരാജ് ഇപ്പൊ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. ഡിയർ സ്റ്റുഡൻസ്, വിദ്യാഭ്യാസമില്ലാത്ത ദരിദ്രരായ കൃഷിക്കാർ, കൂലിപ്പണി ചെയ്യുന്നവർ, ഇവരെല്ലാം ചേർന്നടച്ച നികുതി പണത്തിലാണ് നിങ്ങൾ പഠിച്ച് ഡോക്ടർമാരായിരിക്കുന്നത്. ഈ രാജ്യത്തെ മക്കളാണ് നിങ്ങളെ പഠിപ്പിച്ചത്. അവരോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. അവരെ ഒരിക്കലും മറക്കരുത്. നിങ്ങളെ പഠിപ്പിച്ച അവർക്ക് നന്ദി പറയും വിധം, ഇന്ത്യയിൽ ഒരുപാട് ദരിദ്ര ഗ്രാമങ്ങളുണ്ട്. അവിടെ വേദനകളും യാതനകളുമായി നിങ്ങളുടെ സഹായം കാത്തിരിക്കുന്നവരുണ്ട്. നിങ്ങൾ അവിടെ പോയി വൈദ്യം ചെയ്യണം. ഞാൻ നിങ്ങളോട് കർശനമായി, നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നെ നിങ്ങളുടെ സുഹൃത്തായി കരുതി അതെല്ലാം മറന്നേക്കൂ. ഞാനും ഈ വർഷത്തോടുകൂടി റിട്ടയർഡ് ആകാം. ഒരു ഡോക്ടർക്ക് മരണം വരെ ജോലിയുണ്ട്, വിശ്രമമില്ല. My young doctors, നിങ്ങളുടെ പ്രകാശപൂരിതമായ ഭാവിക്ക് എന്റെ മനഃപൂർവമായ ആശംസകൾ. അടിപൊളിയായിട്ടുണ്ട് ഹസൻ, നീ ഓവറാക്കല്ലേ. ധർമ്മ. ഹേ നീ. ധർമ്മ, നീ സെക്കൻഡ് ഇയറിൽ പറഞ്ഞതുപോലെ എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയി. ഇപ്പൊ നീ എന്റെ വീട്ടിലേക്ക് വന്ന് സംസാരിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കും. നീ വരുമല്ലോ അല്ലേ? ഷുവർ ആയിട്ടും വരാം. നീ വരണം. വരാം. നോക്കി സൂക്ഷിച്ചു പോണം കേട്ടോ. ശരി, ബൈ ഡോക്ടർ. ഓൾ ദി ബെസ്റ്റ് ഡോക്ടർ. ബൈ. ഞാൻ എന്തോ നിന്റെ അടുത്ത് പറയണോന്ന് വിചാരിച്ചതാ. പറ. മറന്നു. വാട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ? നീ സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്ക് കാണണം. ഗോഡ് ബ്ലെസ് യു.
എണ്ണ തേക്കല്ലേ മുത്തശ്ശി. ഡി, ഞാനിപ്പോ വരാം. അല്ല, എങ്ങോട്ടാ പോകുന്നത്? ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ഞാനും വരാം. ഞാൻ പോകുന്നില്ല. ഏയ്, അടക്കുമല്ലോ, വൃത്തികേടാക്കത്തൊന്നുമില്ലല്ലോ. ഏയ്, ഒന്ന് ചുമ്മാരിക്കമ്മേ. എടാ ഗോപാല, സത്യം പറഞ്ഞാ നിന്നെ എവിടെ ഇറക്കി വിടാം? ഇങ്ങ നോക്കി അറിയാമെങ്കിൽ ഞാൻ പറയത്തില്ലേ, രാവിലെ തൊട്ട് പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല, ചുമ്മാ ചുറ്റിക്കറങ്ങ. എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചതാ? അലക്സേ, റോട്ടിൽ എവിടെങ്കിലും സൈഡിൽ ഒന്ന് നിർത്തിക്കേ. നിർത്തുന്നൊക്കെ കൊള്ളാം, നല്ല ഇറച്ചി കിട്ടുന്ന കടയായിട്ട് നിർത്തണേ. ആ അല്ല ഏട്ടാ, ഇറച്ചിയൊക്കെ ഉണ്ടെന്നുണ്ടല്ലേ, ശരീരത്തിന് ഒരു പുഷ്ടി കിട്ടും. അതുകൊണ്ടാ എന്താ ഓയിലോ സാറേ, വണ്ടിക്ക് ഓയിലൊക്കെ. എടോ, ഇങ്ങനെ എന്തെങ്കിലും വേണ്ടാത്ത സംസാരിച്ച രണ്ടുപേരും ചേർന്ന് അടിക്കില്ലേ. നമ്മുടെ കയ്യിലുള്ള ഒരു തെളിവ് ഇവനെ ഇവനെ അടിച്ചു കൊന്നാലോ. സാറേ, വണ്ടിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലേ കോടതി ചെയ്യലിടതാമ്പോ. സാറിന് കേശവൻ എന്നൊരു ഡോക്ടറിനെ അറിയാം, അദ്ദേഹത്തിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. നിങ്ങൾ ഈ പറയുന്നതിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ധർമ്മൻ അങ്ങനത്തെ ആളല്ല. ഞങ്ങളുടെ ഗ്യാങ്ങിലെ 6 പേരാ, അതിൽ 3 പേര് പെണ്ണുങ്ങളാ. ഇപ്പൊ ആരും ആരുടെ അടുത്തും കോണ്ടാക്ട് ഇല്ല. ഒരു പക്ഷേ ഞങ്ങളുടെ കോളേജിലെ പഴയ സ്റ്റാഫിന് ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടാവും. ഞങ്ങളുടെ കോളേജിലെ പഴയ സ്റ്റാഫേ അവരെ ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എനിക്കും എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. നിങ്ങൾ എല്ലാവരും കൂടി വന്നിരിക്കുന്നത് കണ്ടാൽ എന്തോ വലിയ പ്രശ്നം പോലുണ്ട്. വളരെ സൂക്ഷിച്ച് സ്മൂത്ത് ആയി ഹാൻഡിൽ ചെയ്യൂ. അങ്ങനെയൊന്നുമില്ല, ഒന്നും പേടിക്കേണ്ട. ചേട്ടാ, സുഖല്ലേ? എനിക്ക് മനസ്സിലായില്ലല്ലോ, മെഡിക്കൽ കോളേജിലെ ഡോക്ടറല്ലേ? ധർമ്മദുര ചേട്ടാ, ഇത് നിങ്ങളുടെ ക്ലാസ് റൂം തന്നെയല്ലേ? ഇതിപ്പോ ഉപയോഗിക്കുന്നില്ല സാറേ. അല്ല, സാറിവിടെ എന്താ ചെയ്യുന്നേ? ഒരു ചെറിയ സഹായം വേണം. എന്റെ കൂടെ പഠിച്ച 2 പെൺകുട്ടികളുണ്ട്, സ്റ്റെല്ലയും സുഭാഷിനിയും. എനിക്ക് അവരുടെ അഡ്രസ്സ് വേണം. ഫേസ്ബുക്ക്, ഗൂഗിൾ, ട്വിറ്റർ എല്ലാം നോക്കി കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. പറ്റില്ലെന്ന് പറയരുത്. എന്റെ പിറന്നാൾ ആദ്യമായിട്ട് ആഘോഷിക്കുന്നത് സാറാ. സാറ് ചോദിച്ചാൽ ഞാൻ എന്തെടുത്തു തരും? അല്ല, എന്താ കാര്യം? ഞാൻ നന്നായി വരണമെന്ന് വിചാരിച്ച 2 പേരുണ്ട്. അവരാണ് സ്റ്റെല്ലയും സുഭാഷിനിയും. എനിക്കവരെ കാണണം. ഓക്കെ, താങ്ക്സ് ചേട്ടാ. സാറേ, ഇനി എനിക്ക് 10 വർഷം കൂടി സർവീസ് ഉണ്ട്. ഞാനത് എടുത്തു തന്നെ ആരെങ്കിലും അറിഞ്ഞാ എന്റെ ജോലി തിരിക്കും സാറേ. അതൊന്നും സംഭവിക്കില്ല. അതെവിട ചേട്ടാ, മുത്തമ്മയ്ക്ക് സുഖമല്ലേ? 2 പിള്ളേരുടെ അമ്മയവളിപ്പോ. സൂപ്പർ ചേട്ടാ, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. അതിന് ഞാനല്ല കിട്ടിയത്. എന്തിനാ സാറേ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്? ശരി ശരി, അതൊക്കെ വിട്, ബാഗ് എടു. എന്തിനു വെയിറ്റ് ചെയ്ത്? അതിൽ കുറെ തുണിയും ബുക്സും ഒക്കെ. രൂപയൊന്നും വേണ്ട സാറേ. ഇതാ വെച്ചോ, എന്നാ ഞാൻ വരട്ടെ. ശരി ശരി ചേട്ടാ, പോയിട്ട് വരാം. ബൈ. ആ ശരി സാറേ. എന്തോ നാടേ. ധർമ്മ സാർ വന്നിരുന്നു, കോളേജ് മൊത്തം ഒന്ന് കറങ്ങി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? കയ്യിൽ എന്തെങ്കിലും കൊണ്ടുവന്നിരുന്നു? കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. പോകുമ്പോ എനിക്ക് 1000 രൂപ തന്നിട്ടാ പോയത്. എന്താ കാര്യം എന്ന് വെച്ചാ പറ സാറേ. അങ്ങനെയൊന്നുമില്ല, വീട്ടിന്നും കുറച്ച് കാശ് എടുത്തോണ്ട് വന്നു. തിരിച്ചാമിന് ഇവിടെ വരാണെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാൻ പറയും. എന്താ പറയോ? ഓക്കെ സാറേ, ഞാൻ തീർച്ചയായിട്ടും പറയാം. എന്നാ അങ്ങനെ ആവട്ടെ. കണ്ടില്ല ചെറിയച്ചാ, വീട്ടിലെ കാശെടുത്താ എല്ലാവർക്കും ദാനം ചെയ്യുന്നവൻ. ആ വാ വാ, നോക്കാം. എടോ, എവിടെയാണ് സേ? എടോ, താനും കൂടിയാണോ? പേര് പറഞ്ഞ ആരും വിളിക്കില്ലേ? അപ്പോ എവിഡൻസ് എന്നല്ലേ നിന്റെ പേര്? ഞാൻ വിചാരിച്ച നിന്റെ പേര് എവിഡൻസ് എന്നാ. ക്രിസ്ത്യൻ പേരാണല്ലോ. വണ്ടി എടുക്കടോ.
ഞാനൊക്കെ നിന്നെ വിട്ടുകൊടുക്കോ? പറ. യെസ്, ഞാൻ സ്റ്റെല്ലയുടെ ക്ലാസ്മേറ്റ് ധർമ്മദുരൈ. ഓ, ഡോക്ടർ ധർമ്മദുരൈ എന്റെ മോള് പറഞ്ഞിട്ടുണ്ട്. കേറി വാ. ഓ, ഇറ്റ്സ് ഓക്കേ. താങ്ക് യു സർ. വാ. സ്റ്റെല്ല ഉണ്ടോ സർ? ആ, ട്രെയിനിങ്ങിന് പോയിരിക്കുവാ. പറയൂ, നമുക്കിതങ്ങ് ഉറപ്പിച്ചാലോ? ഇരിക്കൂ, സിറ്റ് ഡൗൺ. എന്റെ പൊണ്ണ് എപ്പോഴും പറയാറുണ്ട് ധർമ്മദുരു വരും വരുമെന്ന്. എന്നോട് പറഞ്ഞിരുന്നതാ നിന്നെ വിളിക്കാൻ, പക്ഷെ ഞാനാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അവളോട്. ഇന്ന് നിങ്ങൾ നേരിട്ട് തന്നെ വന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കല്യാണം എപ്പോ വെക്കാന്ന് പറയുന്നേ സർ? ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടോ? നിങ്ങളെ കാണുമ്പോ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തോന്നുന്നില്ലല്ലോ. പ്രാക്ടീസ് ചെയ്യണം, ഇല്ലെങ്കിൽ പഠിത്തം തന്നെ മറന്നുപോകും. ഞാൻ പഠിച്ചത് നീന്തലാ സർ, മരിക്കുന്നവരെ മറക്കില്ല. ഓ, ഡോക്ടർ കാമരാജ് സർ ഇസ് എ ഗ്രേറ്റ് മാൻ. സ്റ്റെല്ലയ്ക്കും പുറത്തു പോകാൻ ഒരു ഓഫർ വന്നിരുന്നു, പക്ഷേ അവൾ പോവില്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ സാറിന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. സർ, എത്രയോ കാലം കഴിഞ്ഞ് ഒരു മനുഷ്യനെ കണ്ടുപോലെയുണ്ട്. ഇവിടെ നടന്നൊരു കാർ ആക്സിഡൻറ്റിൽ എൻ്റെ മോൾ എന്നെ വിട്ടേച്ച് പോയി. എൻ്റെ മോള് പറഞ്ഞിരുന്നു നിങ്ങളൊരു ദിവസം വരുമെന്ന്. അവൾ മരിച്ചത് ഇവിടെ ഒരുപാട് പേർക്ക് അറിയില്ല. ഇനിയും നിങ്ങൾക്കും അറിയാൻ വഴിയില്ല. ഐ എം സോറി. എൻ്റെ മോള് സ്നേഹിച്ച ചെറുക്കനാ നീ. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ മരുമോനാ. ഡോക്ടർ, നിങ്ങളുടെ മനസ്സിന് എന്തോ അലട്ടുന്നുണ്ട്. അതെന്താണെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണം. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ സഹായിക്കാം. എന്താ വേണ്ടത്? ഈ വീട്ടിൽ ആരുമില്ലേ? അവര് ഈ വീട് വിറ്റിട്ട് പോയല്ലോ. ഏതോ നാഗർകോവിൽക്കാരാ ഇത് വാങ്ങിയത്. അവരിപ്പോ എവിടെ ഉണ്ടാവും? അവരുടെ മകൾ വള്ളർകലഞ്ചിയം ഹോസ്പിറ്റലിലാ ജോലി ചെയ്യുന്നത്. ഞാൻ ഇവിടത്തെ വാച്ച്മാൻ ആണ്. വാച്ച്മാൻ അല്ല, വാച്ച് വുമൺ ആ. ഓക്കേ, നൈസ് ടു മീറ്റ് യു. ടാബ്ലറ്റ്സ് ഒക്കെ അവർക്ക് കൊടുത്തേക്ക. ആ, പിന്നെ അവരുടെ വെയിറ്റ് ചെക്ക് ചെയ്യണം. ശരി ഡോക്ടർ. ഹലോ, നിങ്ങളെ കാണാൻ ധർമ്മദുരൈ എന്നൊരാൾ വന്നിട്ടുണ്ട്. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ പേഴ്സണൽ ആണെന്ന് പറയുന്നു. വരാം. ഓക്കെ ഡോക്ടർ. അവരെന്താ പറഞ്ഞത്? വരുന്നുണ്ട്. റിസപ്ഷനിസ്റ്റ്? എന്താ ഇത്? ഇത് ഹോസ്പിറ്റലാണ്, ഇവിടെ ഒച്ച ഉണ്ടാക്കരുത്. ഒന്ന് ഫാൻ ഇടുവോ? കറന്റ് ഇല്ല സർ. കറന്റ് ഇല്ലെന്ന്? അപ്പൊ ഈ ബൾബൊക്കെ ബാറ്ററിയിലാണോ ഓടുന്നത്? എന്താ? വാട്ട് ചിത്ര? അല്ല ഡോക്ടർ, വന്നത് മുതൽ ആവശ്യമില്ലാതെ ഓരോന്ന് ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. കുടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. നിങ്ങളുടെ റിലേറ്റീവ് ആണോ ഡോക്ടർ? ഹിസ് മൈ ക്ലാസ്മേറ്റ് ഡോക്ടർ ധർമ്മദുരൈ. എന്റെ സാറേ, സമയം കുറെയായി, എപ്പോഴാ പോയത്? എന്നോടാണോ ചോദിച്ചേ? പിന്നെ ഞാൻ ആരോടാ ചോദിക്കണ്ടേ? ഓ, തന്നെ തന്നെ പറയുവാണോ?
തന്റെ തലയിലെഴുത്ത് ട്യൂമാർ എടുത്ത് വന്ന് കുടുങ്ങിയല്ലോ. എന്താ 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 പറ്റിയെ? ഇങ്ങനാണോ വണ്ടി ഓട്ടുന്നത്? ഇത് ഞാൻ തീരെ പ്രതീക്ഷയില്ല. നിങ്ങളൊക്കെ നല്ല നിലയിലുണ്ടാവുന്ന ഞാൻ വിചാരിച്ചിരുന്നത്. എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരുടെ കൂടെയും കോണ്ടാക്ടിലില്ല. പിന്നെ ഞാൻ ആരുടെ അടുത്ത് എന്ത് ചോദിക്കാനാ? ഇതെന്ത് സ്വഭാവമാ? അതിനകം നീ ഇതൊക്കെ പഠിച്ചോ? ഞാൻ എന്റെ വെഡിങ് ഇൻവിറ്റേഷനും അയച്ചിരുന്നു, പക്ഷെ അത് എനിക്ക് റിട്ടേൺ ആയി. എന്താടാ പറ്റിയത് ശുഭ? സാറിന് എവിടെയാ ജോലി? ഹൈദരാബാദിലാണ്. രണ്ടു മാസത്തിനൊരിക്കേ വരത്തുള്ളൂ. അദ്ദേഹം ഡോക്ടറാ. അല്ല, ഞാൻ കാരണം നിനക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. അതാ ഞാൻ ചോദിച്ചത്. അമ്മ എവിടെ? വീട്ടിലില്ലേ? വിവരം അറിയിക്കാൻ നിങ്ങളൊക്കെ കോണ്ടാക്ടിലായിരുന്നോ? ഓ, ധർമ്മ എന്നാ എന്ത് കോലമാടാ അത്? നീ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? വിവാഹം കഴിഞ്ഞോ? നിന്റെ ഭാര്യ എവിടെയാ? സ്റ്റെല്ല ഇപ്പൊ എവിടെയാന്ന് പോലും എനിക്കറിയില്ല. നീ കവിതയെ കണ്ടോ? ഫ്രാൻസ് പോവാന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചിരുന്നു, അതിന് ഞാനും റിപ്ലൈ അയച്ചിരുന്നു, പിന്നെ ഒരു റെസ്പോൺസും ഇല്ല. ഈസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് വേസ് ഉണ്ട്, എന്നാലും ജോലി വീടുന്ന ഒരു അവസ്ഥയിലാ നമ്മള്. നിനക്ക് എന്താടാ സംഭവിച്ച? അല്ല, വീട്ടിൽ എന്നെ ലാളിച്ചു വളർത്തിയതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ ആകെ വഷളായി. എന്റെ മുഖത്ത് നോക്കി സംസാരിക്ക. എന്നെ അന്വേഷിച്ചു നീ ഇവിടെ വന്നില്ലേ? നീ ഇവിടെ വന്നില്ലേ? ഡാ, അത് എന്റെ മുഖത്ത് നോക്ക. കള്ളം പറയാനാ വന്ന? ധർമ്മ, നല്ല എല്ലിന്റെ കഷ്ണം എടുത്തിടുമോ? ഒരു രണ്ട് കഷ്ണവും കൂടെ എടുത്തിടുമോളെ? ഇറച്ചി ഒരുപാട് തിന്നണ്ട. പിന്നെ എന്നെങ്കിലുമേ, ആരെങ്കിലും പണ്ടം മോഷ്ടിക്കാൻ വന്ന അവനെ അടിക്കാനുള്ള ശക്തി വേണ്ടേ? മര്യാദക്ക് കുറച്ചുകൂടെ ഇടാൻ നോക്ക്. നിങ്ങൾക്കൊക്കെ അഹങ്കാരം കൂടി. ആവശ്യം പറഞ്ഞോണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ല. മൊബൈൽ കടം പറഞ്ഞ് വാങ്ങിച്ചതാ, എന്നിട്ട് അത് വാങ്ങി ഇത് വാങ്ങിക്കുന്ന ഇതീ മെസ്സേജ് ഇടുക. ഏ, ഇഞ്ഞ വന്നേ, ഇഞ്ഞ വന്നേ, ചെല്ല് അങ്ങോട്ട് പോ, പോ, പോയിരിക്കേ, അവിടെ പോയിരിക്കേ, ചെല്ല്, നീയും ചെല്ല്. എന്താ വേണ്ടേ? ചേട്ടാ, ഡോക്ടറെ ഒന്ന് കാണണം. ഇപ്പൊ തന്നെ കാണണോ അതോ ഒരു മണിക്കൂർ കഴിഞ്ഞ് കണ്ടാ മതിയോ? ഉടനെ കാണണം, അർജന്റ്. നോക്ക്, എന്തിനാ ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നത്? അടുത്തല്ലേ നിൽക്കുന്നേ. ഉടനെ കാണണം ചേട്ടാ. ഇപ്പൊ തന്നെ കാണണോ? അങ്ങനെയാണെങ്കി അണ്ണനൊരു ചായ കുടിക്കണം. പക്ഷേ ടോക്കൺ നമ്പർ എത്ര? അത് നോക്കി എത്രന്ന്. ചേട്ടാ പിടിച്ചോ. ചായ 8 രൂപയുള്ളൂ, നീ എന്തിനാ 20 രൂപ തന്നെ? ചായയോടൊപ്പം ഒരു വടയും കൂടി ആയിക്കോട്ടെ. സ്നേഹമുള്ള കൊച്ചാണല്ലോ. അവിടെ പോയി ഇരുന്നു. ഡോക്ടറിനെ വിളിച്ചോണ്ട് കാണാവേ. പേഷ്യന്റ് വെയിറ്റിംഗ് സാർ. സാർ, ഈ ട്രെയിനിങ് പീരീഡ് സാർ ഇത്രക്ക് സിൻസിയർ ആണല്ലോ, എന്നാ പിന്നെ വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ജോയിൻ ചെയ്യരുതോ സാർ? മിസ്റ്റർ ഗോപാൽ, ഒരു പോസ്റ്റിംഗ് മേടിക്കാനുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ല. ഞാൻ ഈ ഗ്രാമത്തിൽ തന്നെ സർവീസ് ചെയ്യും. സാറേ,
ഇവരൊക്കെ ആദ്യം വന്ന പേഷ്യന്റ്. ചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരം. എന്താ പ്രശ്നം? പേര് കല്യാണി, വയസ്സ് 70, ദഹനക്കേടാ ചേട്ടാ. ആ അങ്ങനെയാണോ? ആ എന്താ കഴിച്ചേ? ഉത്സവത്തിന് പോയതാ, ഇറച്ചി കൂടുതലങ്ങ് കഴിച്ചു. നിങ്ങളുടെ പേരെന്താ? വീരായി, വയസ്സ് 68, സെയിം പ്രോബ്ലം. എല്ലാവർക്കും അതേ പ്രശ്നമല്ലേ? നോക്ക്, ഇത് അജീർണത്തിന് മരുന്ന് കൊടുക്കുന്ന സ്ഥലമാണെന്നാണോ കരുതിയേ? ഇറച്ചി നിന്നിട്ട് വെറ്റിലയും കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഇവിടോട്ട് എന്തിനാ വന്നേ? മിസ്റ്റർ ഗോപാൽ, സോറി സാർ. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഒരു ആടിന് മുഴുവനായിട്ട് കഴിച്ചിരിക്കുക. വയസ്സാം കാലത്ത് ഇതെല്ലാം കുറച്ച് കഴിക്കണം, മനസ്സിലായോ? എല്ലാവർക്കും ഒരേ മരുന്ന്. നിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ ഡോക്ടറിനോട് പറ. പേര് അൻപു സെൽവി, വയസ്സ് 24, നാട് കാമക്കപ്പട്ടി, ഭയങ്കര ക്ഷീണമുണ്ട്. എന്തെങ്കിലും ഒരു ടോണിക് എഴുതി തന്നേക്ക്. ഇവർക്കൊക്കെ ഏജന്റ് നീയാണോ? അതല്ല ചേട്ടാ, എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തപ്പോ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ആശുപത്രി പോവാൻ വഴി അറിയില്ലായിരുന്നു, അതുകൊണ്ട് എന്റെ അമ്മയെ രക്ഷിക്കാൻ പറ്റാതെ പോയത്. അതുകൊണ്ട് ഇവിടെ ആർക്കും സുഖമില്ലെങ്കിലും ഉടനെ ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. ഇത് വെച്ചോളൂ, ഇത് നിങ്ങൾക്ക്. ഇത് ഈ വയസ്സായവർക്ക്. വാ മുത്തശ്ശി. ചേട്ടാ തെറ്റിദ്ധരിക്കരുത്, ഇതിൽ എന്താ എഴുതിയിരിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. ഇത് നിനക്ക് എഴുതിയതാണോ? മിസ്റ്റർ ഗോപാൽ, വീണ്ടും ഒരു സോറി സാർ. പറഞ്ഞോളൂ. ചേട്ടാ നിങ്ങളൊന്ന് നോക്കിക്കേ, കാക്ക ചെകഞ്ഞതുപോലെ ഉണ്ട് നിങ്ങളുടെ കയ്യക്ഷരം. ഞാൻ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഇത്രയും പഠിച്ചിട്ടും ഈ ഡോക്ടർമാർ എഴുതുന്ന എന്തുകൊണ്ടാ മനസ്സിലാകാത്തത്? നിങ്ങളെങ്കിലും മനസ്സിലാവുന്ന പോലെ എഴുത്. ഞാനെല്ലാം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ശരിയല്ലേ? ജലസിൽ പാൻറ്റി, നന്നായിട്ടുണ്ട് ചേട്ടാ. എന്നെ വിളിച്ചോ ചേട്ടാ? സത്യ. എന്നാ ഞാൻ പോട്ടെ ചേട്ടാ. സാറേ ബാക്കിയുള്ള പേഷ്യന്റിനെ ഒക്കെ നോക്കാം. മിസ്റ്റർ ഗോപാൽ, സാറേ ഈ അൻപുചെൽവിയുടെ വീട് എവിടെ, നാട് എവിടെ എന്നൊക്കെ കണ്ടുപിടിക്കണം. അത്രയ്ക്ക് ഭംഗിയുണ്ടോ സാറേ? മിസ്റ്റർ ഗോപാൽ, സൗന്ദര്യം നിറത്തിലോ രൂപത്തിലോ അല്ല, അത് ശരിയാ, ചെയ്യുന്ന പ്രവൃത്തിയുള്ള ഒരു പേഷ്യന്റെ നിന്ന് 5-ഉം 10-ഉം മേടിക്കുന്ന നിങ്ങൾക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. സാറ് പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട്. എന്താ അൻപുചെൽവി, മരുന്നൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചേട്ടാ. വടയോ വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചു കഴിച്ചോ. അത് ശരി, നീ ആരുടെ മോളാ? കാവൽക്കാരൻ പരമുന്റെ മകളാ. അത് ശരി, എന്താ വേണേലും വാങ്ങിച്ചു കഴിച്ചോ, പൈസ ഒന്നും കൊടുക്കണ്ട. അതെന്താ ചേട്ടാ? ഇനി അങ്ങോട്ട് അങ്ങനെയാ. നിങ്ങളുടെ ഡോക്ടർ വരുന്നുണ്ട്. എന്റെ അക്കൗണ്ടിൽ വെച്ചോ. സാറേ ചായയും കാപ്പിയൊക്കെ എന്റെ കണക്കിലാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. 10-20 വാങ്ങിക്കുവാന്ന് പറഞ്ഞ് എന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് കൊടുക്കരുത് സാറേ. ഒരു വലിയ കുടുംബം ഉണ്ട് സാറേ എനിക്ക്. പോട്ടെ ചേട്ടാ. കണ്ണെത്തുന്ന ദൂരത്ത് വൈകനദി ഉണ്ടായിട്ടും ഇവിടെ അന്വേഷിച്ചു വന്നിരിക്കുന്നല്ലോ. അതാ ആലോചിക്കുന്നത്. എന്റെ മോള് 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. നിങ്ങളെ ഡോക്ടറെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. ഒത്തുവരൂ. എല്ലാം ഒത്തുവരുവെന്നേ, ഇഷ്ടപ്പെട്ടല്ലോ, അതുകൊണ്ടല്ലേ ആലോചനയായിട്ട് വന്നത്. മോളെ വന്നേ, എല്ലാവർക്കും ചായ കൊണ്ടുപോവാ. മോളെ നിന്റെ പേരെന്താ? മോളെ അൻപു സെൽവി. പേര് ചോദിക്കാനൊന്നുമല്ല, ചെവി നല്ലതുപോലെ കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാ. എനിക്ക് ചായ.
ഈ പെണ്ണിന് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഹലോ, നിങ്ങൾ തൊഴിലുറപ്പ് ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നോ? ഏ, അങ്ങനെയൊന്നും പോകാറില്ല. വൈകേ ഡാമിനടുത്തുള്ള വെള്ളരിക്കത്തോട്ടത്തിൽ ജോലിക്ക് പോകാറുണ്ട്. മോളകത്തോട്ട് ചെല്ല്. ഇത് നോക്കൂ, ഞാൻ വീണ്ടും പറയാം. എന്റെ മോള് 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഡോക്ടർ എന്ന് പറയുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. എനിക്ക് എന്ത് കഴിയുമോ അത് ഞാൻ ചെയ്യാം. ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങളുടെ മകളെ മാത്രം മതി. പ്രേമം തലക്ക് പിടിച്ചാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സമ്മതമാണോ നിങ്ങളുടെ മോളോട് ചോദിക്കൂ. മിസ്റ്റർ ഗോപാൽ സാറേ, ഡ്രൈവർ അവിടെ തനിച്ചാന്ന് തോന്നുന്നു. അയാൾക്ക് പോയി ഒന്ന് കമ്പനി കൊടുക്കും. ഞാനിത് പ്രതീക്ഷിച്ചതാ സാറേ. സോറി സാറേ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ കഴിവിന് മേലുള്ള ബന്ധമാ. നിനക്ക് സമ്മതമാണെങ്കിൽ പറ, എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്യാം. പിന്നെ വിധി പോലെ നടക്കുമ്പോളെ. അച്ഛാ, എനിക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം. ഡോ, ഇങ്ങോട്ട് നോക്കടോ, മാണ്ടി സ്റ്റാർട്ട് ചെയ്ത് എസി ഇട്ടേ. അമ്മാവ അവിടെയും പോയി രാഷ്ട്രീയം പറഞ്ഞോ? അടിച്ചോടിച്ചല്ലേ. സത്യം മാത്രം പറഞ്ഞോളൂ. സ്ഥലവും കാലൊക്കെ നോക്കി വേണ്ടേ സംസാരിക്കാൻ? അത് ശരി, എനിക്കാന്ന് ഉദ്ദേശം. മര്യാദയ്ക്ക് പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, ചെല്ലേ. അത് മറ്റൊന്നുമല്ല, എന്റെ മകൾക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. അത് കുഴപ്പമില്ല, ഞാൻ സംസാരിക്കാം. ഡാ, എന്തിനാ കിടന്ന് പഠിക്കുന്നത്? അവിടെ ഇരി, നിക്ക്, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. വീട്ടിന് പുറകില് പോയി സംസാരിച്ചിട്ട് അവിടെ എന്റെ അമ്മയുണ്ട്. ശരി, അവ നടക്കാൻ പറ്റാത്ത കേൾവിയാ. അവരോട് അനുഗ്രഹം വാങ്ങിച്ചു. ആയിക്കോട്ടെ. സോറി, അന്ന് ആശുപത്രി വെച്ച് നിങ്ങളെ ചേട്ടാന്ന് വിളിച്ചു. അതാ മനസ്സിന് എന്തോ പോലെ. സോറി, നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. ഇതാര്? ഇതെന്റെ അച്ഛമ്മയാ. അച്ഛമ്മേ, ഇവിടെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ. ദോഷത്തോടെ നടക്കട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്താ അൻപേ, കല്യാണമാണല്ലേ? ഇപ്പൊ ഒരു മൈൻഡ് ഇല്ലല്ലോ. നമസ്കാരം ചേച്ചി. കൺഗ്രാചുലേഷൻസ്. താങ്ക്സ് ചേച്ചി. അവിടെ ഇരിക്കേ? സാരല്ലേ ഇരിക്കുന്നേ. വനിതയിലേ നീ എഴുതിയ ഡിഷ് ഞാൻ വായിച്ചു, നന്നായിരുന്നു. ഇനി എഴുതണേ. താങ്ക്സ് ചേച്ചി. അവൻ ഡോക്ടറാണത്രേ? അതെ ചേച്ചി, ഞങ്ങളുടെ ആൾക്കാർ തന്നെയാ. അവരായിട്ട് അന്വേഷിച്ചു വന്നതാ. സൂപ്പർ. അത് ശരി, കല്യാണം എവിടെ വെച്ചാ? അമ്പലത്തിൽ വെച്ച് നടത്താന്നാ വിചാരിച്ചേ. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചവർ ഒരുപാടുണ്ടല്ലോ, അതാ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നടത്താന്ന് അച്ഛനാ കല്യാണ മണ്ഡപം സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ചെലവാകുമല്ലോ. അതൊക്കെ നോക്കിയാൽ എങ്ങനെയാ ചേച്ചി, നമുക്കും അഭിമാനം ഉണ്ടല്ലോ, അവർക്കും വിഷമം ഉണ്ടാവില്ലല്ലോ. ശരി, അകത്തേക്ക് വാ. വാ മോളെ വാ. ഇതാ, ഇതിരിക്കട്ടെ. വേണ്ട ചേച്ചി. ഇരിക്കട്ടെന്നേ, ഞങ്ങളുടെ ഗ്രാമത്തിലെ കാവൽക്കാരന്റെ മകളല്ലേ. അത് മാത്രമല്ല, നീ എനിക്ക് ഇഷ്ടപ്പെട്ട റൈറ്റർ അല്ലേ. കാമുക്കാപ്പെട്ടി, അൻപു സെൽവി, നിന്റെ കല്യാണം ജോറായി നടക്കണ്ടേ. ഇതാ, നമ്മുടെ സ്ഥിതി അറിഞ്ഞ് തേടി വന്ന ചെറുക്കനാ. അവന് നന്നായി നോക്കണേ. ഏയ്, ബെസ്റ്റ് ഓഫ് ലക്ക്. അമ്മേ, ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് വന്നേ. നിശ്ചയം കഴിഞ്ഞ പെണ്ണിനെ കല്യാണത്തിന് മുൻപ് പോയി കാണുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? എന്റെ സുഹൃത്ത് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇവൻ ചോദിക്കാൻ പറഞ്ഞിട്ടാ? സാർ അങ്ങനൊന്നും ചോദിച്ചിട്ടില്ല. പോകാൻ പാടില്ല, തെറ്റ് തന്നെയാ, എങ്കിലും പോകാം. അപ്പൊ ശരി സാറേ, ഒറ്റക്കങ്ങ് പോയാ മതി, ഞാൻ വരത്തില്ല. മിസ്റ്റർ ഗോപാൽ. സോറി സാറേ. അതെ, എന്താ മോളെ? എന്റെ ബർത്ത്ഡേയാ. ഗോപാൽ മോളുടെ പിറന്നാളാ. ഓ, അത് ശരി, നന്നായി വരട്ടെ. ഗോപാൽ മോളുടെ പിറന്നാളാണെന്ന്? ഇത് കഴിച്ചിട്ട് ഞാൻ പറയാം. നന്നായിട്ടുണ്ട് സാറേ. ഗോപാൽ മോളുടെ പിറന്നാളാണ്. മനസ്സിലായില്ല സാറേ. ഗോപാൽ മോളുടെ പിറന്നാളാണ്. മനസ്സിലായി സാറേ. എന്താ മോളെ, മേലേക്ക് പൊയ്ക്കോ. സാറേ, സാറിന്റെ വൈഫിന്റെ വീട് വളരെ താഴ്ചയില്ല, കുറച്ചുകൂടി ഉയരത്തിലാകാമായിരുന്നു. മിസ്റ്റർ ഗോപാൽ. സോറി സാറേ. അരെ മോനെ,
ചേച്ചി. നമസ്കാരം ചേട്ടാ. എന്താ മോളുടെ പിറന്നാളാണോ? മോളെ ആരാ വന്നിരിക്കുന്നത്? അച്ഛമ്മേ, കല്യാണ ചെറുക്കം വന്നിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് വരാൻ പാടില്ലല്ലോ. നോക്ക് വല്യമ്മേ, ഞങ്ങള് വരണ്ടാന്നാ കരുതിയത്. പക്ഷെ വരണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ കൊച്ചിന്റെ പിറന്നാളാ, പുതിയ കുഞ്ഞമ്മക്ക് ചോക്ലേറ്റ് കൊടുക്കണമെന്ന് വാശി പിടിക്കുക, താഴെ കിടന്ന് ഉരുളു അവള്. അതുകൊണ്ടാ കൊണ്ടുവന്നത്. ശരി ശരി, 2 മണിക്ക് കാറ് വരും. അതി പോയില്ലെങ്കിൽ പിന്നെ ഇവിടെ താമസിച്ച് രാവിലെ പോകാം. അച്ഛമ്മേ, ഞങ്ങള് ബൈക്കിലാ വന്നത്, അതുകൊണ്ട് ചായ ഓടിച്ചിട്ട് വേഗം ഇറങ്ങും, മനസ്സിലായോ? നിങ്ങൾ ടെൻഷൻ അടിക്കണം. പഴയ പുസ്തകങ്ങൾ കുറെ ഉണ്ടല്ലോ. ഇങ്ങനെ നോക്കി, ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആക്രി കടയിൽ കൊണ്ട് വിൽക്കരുതോ? കൊടുത്തു കഴിഞ്ഞാൽ കുറെ പൈസ കിട്ടും തോന്നുന്നു. അതൊന്നുമില്ല ചേട്ടാ, ഈ പത്രത്തിൽ തമാശ എഴുതാറുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത ലൈബ്രറി, അവിടുത്തെ ബുക്കിൽ നിന്ന് വായിച്ച് ഈ വ്യവസായത്തെ കുറിച്ചും പാചകത്തെ കുറിച്ചും ഒക്കെ എഴുതി അയക്കാറുണ്ട്. 100-500 മണി ഓർഡർ അയക്കാറുണ്ട്. ഏത് പേരിലാ എഴുതുന്നത്? കാമക്കപ്പെട്ടി അൻപ് സെൽവി. അത് ശരി, അത് നീ ആയിരുന്നോ? അത് വളരെ പ്രസിദ്ധമായ പേരാണല്ലോ. സാറേ, വലിയ എഴുത്തുകാരിയാ സാറ് കെട്ടാൻ പോകുന്നത്. സോറി സാറേ, ഞാൻ ചോക്ലേറ്റ് ഒക്കെ ആ കവർ കളയാതെ അങ്ങ് തിന്നും. ഉള്ളതാമേ. എന്തു പറ്റി? സത്യമായിട്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? നീ മാത്രമേ ശരിയാവൂ. സത്യമാണോ? എന്റെ മേലെ സത്യമായിട്ട്. നെഞ്ചാങ്കിളി കുറുകും പാട്ടിൻ തേൻ തുള്ളിയേ, നെഞ്ചിൽ വച്ച് പോറ്റാം മോഹമേ. വാമുത്താമുന്തിരിയേ കുറു കുറുവാൽ സുന്ദരിയേ. എനിക്കൊരു സംശയമുണ്ട്, നിങ്ങളുടെ ഗ്രാമത്തിലെ ചെറുപ്പക്കാർ പെമ്പിള്ളേർക്ക് അസുഖമില്ലേ? രാവിലെ മുതലുള്ള തള്ളമാർക്കെല്ലാം നോക്കി നോക്കി അങ്ങ് ക്ഷീണിച്ചു പോയി. അതുകൊണ്ടാ കല്യാണം ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞു, ആശംസകൾ കേട്ടോ. അതെ സർ, അദ്ദേഹം പുറത്തു നിൽപ്പുണ്ട്. അതെന്താ ഇങ്ങോട്ട് വരില്ലേ? അദ്ദേഹം എഴുതാനും വായിക്കാനും അറിയത്തില്ലേ സാർ? അദ്ദേഹം ഡോക്ടറാ. ഡോക്ടറോ? de
നെഞ്ചാങ്കിളി കുറുകും പാട്ടിൻ തേൻ തുള്ളിയേ, നെഞ്ചിൽ വച്ച് പോറ്റാം മോഹമേ. വാമുത്താമുന്തിരിയേ, കുറുകുറുവാൾ സുന്ദരിയേ, നിന്നെറ്റിക്കുറിയിൽ മുത്തണി മുട്ടിൽ എന്നെ തൊട്ടണിയൂ. നെഞ്ചാങ്കിളി കുറുകും പാട്ടിൻ തേൻ തുള്ളിയേ, നെഞ്ചിൽ വച്ച് പോറ്റാം മോഹമേ. ആ നമസ്കാരം. നമസ്കാരം, നമസ്കാരം. വരൂ വരൂ. അല്ല, എന്താ ഈ വെള്ളരി തോട്ടത്തിൽ ജോലിക്ക് വന്നിരിക്കുന്നേ? കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. പെണ്ണ് കാണാൻ വന്നതിന് ശേഷം ആളെ ഇതുവരെ കണ്ടില്ലല്ലോ, എന്താ മറന്നുപോയോ? അയ്യോ, അങ്ങനെ മറന്നിട്ടൊന്നും ഇല്ല. അടുത്ത ഒരാൾ കാശ് തരാനുണ്ടായിരുന്നു, അത് വാങ്ങിട്ട് പോവാന്ന് പറഞ്ഞു വന്നതാ. ശരി, കല്യാണ തീയതി പറഞ്ഞെങ്കിൽ മണ്ഡപത്തിന് അഡ്വാൻസ് കൊടുക്കായിരുന്നു. ആ കൊടുക്കാം, കൊടുക്കാം. ചേട്ടന് ഗവൺമെന്റ് ജോലി കിട്ടാൻ ഒരു ചാൻസ് ഉണ്ട്, ഒരു 50 പവനെങ്കിലും. മോളെ, ഇവർക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോ. ശരിയച്ചാ. അതാ പറഞ്ഞ, ഒരു 50 പവനിന് കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ കയ്യിലൊരു 5 ലക്ഷം രൂപയും പെണ്ണിനും അതൊരു വെയിറ്റ് അല്ലേ. നിങ്ങളെല്ലാം തരുന്നു ഞങ്ങൾക്കറിയാം, എങ്കിലും ചെറുക്കന്റെ വീട്ടുകാരെ ഒന്നും ചോദിച്ചില്ല എന്ന് നാളെ പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാ ചോദിക്കുന്നത്. ഞങ്ങളുടെ ചേട്ടനും പഠിപ്പിന് വേണ്ടി ഒരു 20 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഇതിനൊരു തീരുമാനം പറയൂ, കല്യാണ തീയതി തീരുമാനിക്കാം. പിന്നെ ഞങ്ങളോട് ഒന്ന് സംസാരിച്ചത് ചേട്ടൻ അറിയണ്ട. അതെ, അറിഞ്ഞ പ്രശ്നം ഉണ്ടാക്കും. ഇത് നമുക്ക് തന്നെ സംസാരിച്ചെടുത്താൽ മതി. ഒരു നല്ല തീയതി അറിയിച്ചേക്ക്. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ നമസ്കാരം. നിന്റെ പേര് ധർമ്മൻ എന്ന് വെച്ചല്ലോ എന്നെ പറയണം. എന്തു പറയാനാ? എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തില്ലേ, ഇങ്ങനൊരു ഡയലോഗ് പറയും. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താ പെണ്ണിന് സ്വത്തം എഴുതി കൊടുത്തെന്ന് പറയും. എഴുതി വെക്കുവേടാ. നീ കൊച്ചുകുട്ടിയായിരുന്നപ്പോ ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന കുങ്കുമച്ചപ്പ ഞാൻ തന്നതാണെന്ന് പറഞ്ഞു കൊടുക്ക്. ശരി, മമ്മി ബൈ. ഒരു പിച്ചളവളയല്ലേ, എന്നെ ഇത്ര ഗമനം. സോറി സാർ. അതെ, എന്ത് പറ്റി? എന്റെ അച്ഛന്റെ വീടും സ്ഥലമൊക്കെ വിറ്റിട്ടാ ഈ കല്യാണം നടത്തുന്നത്. വീട്ടിലുള്ള 2 ജീവനെയും വാടക വീട്ടിലാക്കിയിട്ട് വേണം ഞാൻ നിങ്ങളോടൊപ്പം വരാൻ. ഇപ്പൊ പെട്ടെന്ന് 50 പവന്റെ സ്വർണവും 5 ലക്ഷം ചോദിച്ചാ ഞങ്ങൾ എവിടെ പോവാനാ? എന്റെ അച്ഛനെ ഇവിടെ കടങ്കാരനാക്കിയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ എങ്ങനെയാ വരിക? ഒരുപാട് ചെലവാക്കി നിങ്ങളെ പഠിപ്പിച്ചിരിക്കുക. നിങ്ങൾ പണം ഉള്ളിടത്തുനിന്ന് ബന്ധം നോക്കിയിരുന്നെങ്കിൽ അവരെല്ലാം തരുമായിരുന്നു. അതെ, എന്റെ വീട്ടുകാരൻ നിന്നോട് പൈസ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയോ? ശല്യം ചെയ്തൊന്നുമില്ല, ഇതൊക്കെ എല്ലാവരും ചോദിക്കുന്നതല്ലേ. അതുകൊണ്ട് കല്യാണം നടക്കില്ലെന്നാ പറയുന്നേ. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. You are my wife. Understand? മനസ്സിലായോ? മരുമകൾക്ക് വേണ്ടി അമ്മായി അമ്മ കൊടുത്തയച്ചതാണ്.
നിങ്ങൾ എന്തിനാ പെണ്ണോട് പൈസ വെച്ചേ? നിങ്ങൾ ആരാ അവിടെ ഒരു സ്വർണ്ണം പൈസയും ചോദിക്കാൻ പറഞ്ഞേ? എല്ലാം നിനക്ക് വേണ്ടിയല്ലേ ചോദിച്ചേ? എന്ത് നന്മയ്ക്ക് വേണ്ടി? പാടത്ത് ജോലി ചെയ്യുന്നവന് 50 വാങ്ങ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് വേണ്ടിയാ ഞങ്ങൾ ഇതെല്ലാം പോയി ചോദിച്ചേട്ടനെന്താ അവരുടെ വീട്ടിൽ പോയി വരദക്ഷിണ ചോദിച്ചാൽ ഞങ്ങളുടെ പഠിക്കുകയാണ്ടാതിരി. ഇതൊക്കെ ഒരു സമ്പ്രദായമാ, കല്യാണത്തിൽ വരുന്നവര് കവറിൽ കാശിട്ട് തന്നാലേ അതിന്റെ പേര് പിച്ചേ എന്നാണോ സമ്പ്രദായം? ഇതിന്റെ പേര് സ്ത്രീധരം എന്നാണോ? കല്യാണത്തിൽ ഗിഫ്റ്റ് മേടിക്കുന്നത് സ്ത്രീധരത്തിന്റെ പേരിലല്ല. ഞങ്ങളൊന്നും അടിച്ചു ചോദിച്ചില്ലല്ലോ മോണ്ട ശിരോമണി, ലോകത്തിൽ ആരും ചോദിക്കാത്തതാണ് ഞങ്ങൾ ചോദിച്ചത്. ഞാൻ പറയുന്ന പെണ്ണിനെ കെട്ടറാ നീ, നിനക്ക് വലിയൊരു ആശുപത്രി തന്നെ അവർ കെട്ടിത്തരും. നീ കൊതിച്ചില്ലേ ഒരു പെണ്ണിനെ? അവരുടെ ഭാഗത്ത് എന്തായാലും ചെയ്യണ്ടേ? അതാണ് അവര് പോയി ചോദിച്ചത്. ആണുങ്ങളുടെ വഴക്കി ഞാൻ പോകത്തില്ല. ഞാനിവിടെ നീ ചെയ്ത പാചകത്തിന്റെ ടെൻഷനിലാണുള്ളത്. വഴുതനങ്ങാക്കറി വെക്കാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? കൊച്ചു പിള്ളേരെ പോലെ ശരി 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 പോട്ടെ വീട്, നീ പോ. അവരൊന്നും കാശ് ചോദിക്കില്ല, നീ ചെല്ല്, ഞാൻ നോക്കിക്കൊള്ളാം. നീ പോ, പോകാനെ പറഞ്ഞേ. പോ പോ പോ, പോയി പണി നോക്ക്, ഓടാ പോ. എടാ പോകാൻ പോകാൻ പോകാനേ പറഞ്ഞേ. പുത്തൊരുമയോട് ജീവിക്കുമെന്ന് വിചാരിച്ച ആ പഞ്ചപാണ്ഡവന്മാരുടെ പേര് വെച്ചത്. ഇവര് തമ്മിൽ തെളിച്ചാകുമെന്നാ തോന്നുന്നത്. കണ്ടില്ലേ, ഞങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ അവനെ അറിയിച്ചില്ലേ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ പോരായിരുന്നു? കാശല്ലേക്ക് ഇല്ലെന്ന് പറയണം, അല്ലാതെ വെറുതെ വഴക്കിന് വരെയല്ല. എന്റെ ചേട്ടൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അവരെ കൊണ്ട് അടിപ്പിച്ചു അല്ലേ? നാളെ നിങ്ങളുടെ മോക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന മനസമാധാനം കിട്ടും. ഇനി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല, അതിനുള്ളിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അപ്പൊ വീട്ടിൽ വന്നാലോ എന്താവും സ്ഥിതി? പാവങ്ങളാന്ന് വിചാരിച്ച് കേറി വന്നാ നമ്മുടെ കൈ തന്നെ കൊത്തി. ഇതായിരുന്നു നിങ്ങളുടെ സ്വഭാവം. ഞങ്ങളുടെ ചേട്ടനെ കെട്ടാൻ വേണ്ടി ഒരുപാട് പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുന്നുണ്ട് അറിയോ? പോയും പോയി ഈ ദരിദ്രവാസികളുടെ വീട്ടിൽ തന്നെ വന്ന് കേറാൻ തോന്നിയല്ലോ. നിങ്ങളെല്ലാം ആദ്യം ചോദിച്ചു വന്നത് എന്റെ മകളെ തരാൻ ഇഷ്ടമല്ല, ഈ വിവാഹം നടക്കില്ല, നിങ്ങൾക്ക് പോകാം. അത് എന്നോട് പറയണ്ട, ഒരുത്തനം മയക്കി വെച്ചിട്ടില്ലേ, അവൻ വരുമ്പോ പറഞ്ഞാ മതി. എന്നോട് പറയണ്ട, മനസ്സിലായോ? എടാ വാടാ. മകളെ കെട്ടിച്ചുവിടാൻ കഴിവില്ലെങ്കിൽ പിച്ചെടുത്തുകൂടെ ഏക്കൊക്കെ കണ്ടുപിടിച്ച കുടുംബം കൊള്ളാം, 5 കാശ് പോലും ഇല്ല. മോളെ, ഇവര് വേണ്ട മോളെ, ഇവര് വേണ്ട. പിന്നെ എപ്പോഴെങ്കിലും ഗ്യാസ് പൊട്ടിത്തെറിച്ചു കിണറ്റില് വീണുന്ന് പണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താലോ? ഞാൻ എന്താ മോളെ ചെയ്യാ? എന്റെ മോളെ ഞാൻ എവിടെ പോയി അന്വേഷിക്കും? നീ വിഷമിക്കില്ല മോളെ, ഒരു കൃഷിക്കാരനെ കൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിപ്പിക്കാം, അവൻ നിന്നെ ജീവിതകാലം മുഴുവനും നോക്കിക്കൊള്ളും. പഠിച്ചവരായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട വേണ്ട. അച്ഛനി കല്യാണം വേണ്ടെന്ന് പറയുന്ന അമ്മേ, ഞാൻ ഒരുപാട് സ്നേഹിച്ചു. അച്ഛാ അച്ഛാ, എന്തിനാ ചേ ഇരുട്ടത്തിരിക്കുന്നേ? ഞാൻ ഇന്ന് ജോലിക്ക് പോയില്ല മോളെ. അതെന്താ? ഞാൻ അവരുടെ കാല് പിടിച്ചിട്ടെങ്കിലും നിന്നെ ആ ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. എന്റെ അച്ഛൻ ആരുടെയും കാല് പിടിക്കണ്ട, അവരല്ലേ വലിയ കാറും എടുത്തോണ്ട് വന്നത്. അദ്ദേഹം വരും, എനിക്കറിയാം. സമാധാനമായിട്ട് പോയിട്ട് വച്ചോട്ട് പോ, വാതിൽ അടച്ചു പൂട്ടിയേക്ക്. ആംബുലൻസ് കൊണ്ടുവരാൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എനിക്ക് ഉടനെ കിട്ടണം മാഡം.
എന്റെ മോളെ ഡോക്ടറോട് വരാൻ പറയൂ മാഡം. നിങ്ങളെ മാഡം വിളിക്കുന്നുണ്ട്. നമസ്കാരം. എന്റെ മരണത്തിന് ആരും കുറ്റക്കാരല്ല. ദയവ് ചെയ്ത് എന്റെ ആത്മഹത്യക്കും എന്നെ കല്യാണം കഴിക്കാൻ വന്ന ധർമ്മധുരിക്കും ഇതിലൊരു സംബന്ധവുമില്ല. കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വല്ലാത്തൊരു വയറുവേദനയും തലവേദനയും ഉണ്ടായിരുന്നു. വിവാഹബന്ധത്തിന് എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. എന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്ന് ഞാൻ ഈ കത്ത് മുഖേന അറിയിക്കുന്നു എന്ന് പി അൻപു സെൽവി. നോക്കൂ ഡോക്ടർ, ഈ കുട്ടി ഈ ലെറ്റർ എനിക്ക് മാത്രം എഴുതിയിരുന്നെങ്കിൽ ഞാൻ ഈ ലെറ്റർ കീറിയിട്ട് നിങ്ങളെ ഉള്ളിലടയ്ക്കുമായിരുന്നു. പക്ഷെ ഈ കുട്ടി ഇതേ ലെറ്റർ എനിക്കും ഹെഡ്മാസ്റ്റർക്കും തഹസിൽദാർക്കും ലൈബ്രറിയനും ഈ നാലു പേർക്കും എഴുതിയിട്ടാണ് പോയിരിക്കുന്നത്. സാർ, സാർ, നിങ്ങളെ തന്നെ. നിങ്ങൾ കംപ്ലൈന്റ് എഴുതി തരുമോ? ഇവന്റെ മേലെ ഞാൻ ആക്ഷൻ എടുത്തോളാം. കംപ്ലൈന്റ് എഴുതി തരാമോ? ഞാൻ ഇവനെ പിടിച്ച് അകത്തിട്ടോളാം. എന്താ നോക്കി നിൽക്കുന്നത്? കംപ്ലൈന്റ് കൊടുക്ക, അവൻ അകത്ത് കിടക്കട്ടെ. എന്റെ മോള് തന്നെ ശിക്ഷിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ശിക്ഷിച്ച് എന്ത് ചെയ്യാനാ? എനിക്കുണ്ടായിരുന്ന മോള് പോയി. അതെ, നിങ്ങളുടെ അനുജൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നോണ്ടിരിക്കുക. നിങ്ങൾ അകത്തേക്ക് പോ, അകത്തേക്ക് പോകാൻ പോ, അകത്തേക്ക് പോ. ഇവിടെ തന്നെ ഇരുന്നാ മതി, പുറത്തേക്ക് വരണ്ട.
പെണ്ണ് എന്നോട് കരഞ്ഞാ പറഞ്ഞത്. ഞാനൊരു ഡോക്ടർ, എന്റെ പേര് പറഞ്ഞ് അവരെ പെണ്ണിനെ കൊന്നില്ലേ? ഞാനിനി എന്ത് ചെയ്യും? അയ്യോ, ഞാൻ കാരണമല്ലേ അവര് മരിച്ച്. ഞാനവരെ വിടില്ല, അവരെ കൊല്ലാണ്ട് വിടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊല്ലും. പഠിത്തത്തിൽ ജയിച്ചിട്ട് ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി ശുഭ. എനിക്ക് ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട, ടാബ്ലറ്റ് തന്നാ മതി. നീ ഡോക്ടർ തന്നെയാണോ? എത്ര പേർക്ക് നീ ഇഞ്ചക്ഷൻ ഇട്ടിട്ടുള്ളത്? എനിക്ക് വേദനിക്ക് ശുഭ. വിഡ്രോൽ സിംപ്റ്റം വെള്ളോടി നിർത്തിയില്ലേ? ശരിയായിട്ടുള്ളൂ. എനിക്കറിയാം ശുഭ. കോളേജ് പഠിക്കുമ്പോ നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നോ? ഏയ്,
എന്നോട് മര്യാദയ്ക്ക് സത്യം പറ. എന്നോട് നീ പറഞ്ഞില്ലല്ലേ. ഇങ്ങോട്ട് നോക്ക്, എല്ലാവരും നിങ്ങളോട് പണം സെറ്റിൽ ചെയ്യാന പറയുന്നത്. ആ വീട്ടിന്റെ വാല്യൂ എന്ന് വെച്ചാൽ വലിയ മതിപ്പൊന്നുമില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാശും കിട്ടില്ല. പക്ഷേ ആ സ്ഥലത്തിന് നല്ല വാല്യൂ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ എഴുതി തരുവാണെങ്കിൽ തന്നെ വീണ്ടും ഒരു 300,000 രൂപ നിങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്ന് തരേണ്ടി വരും. അവര് വീടാണ് ചോദിക്കുന്നത്, കൊടുക്കുന്നുണ്ടോ? എന്താ മോനെ അർജുന, ഭീമരാജ് എന്താ പറയുന്നത്, വീട് എഴുതി കൊടുക്കാവോ? സാർ, ആ വീട് എന്റെ അമ്മായിയപ്പന്റേതാ, അതൊന്നും കൊടുക്കാൻ പറ്റില്ല സാർ. പിന്നെ ഇങ്ങോട്ട് നോക്ക്, ആ ഡോക്ടർ ധർമ്മധുരയുടെ പേരിൽ ഒരു FIR എഴുതി, സെക്ഷനെ നോക്കി എഴുതിക്കോ, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട്. എന്റെ മകനെ പറ്റി അറിയാമല്ലോ. അറിയാമല്ലോ അല്ലേ? അറിയാലോ, പറയൂ. നിങ്ങൾ രണ്ടുപേരും പള്ളിക്കൂടത്തിൽ ഒന്നിച്ച് പഠിച്ചതല്ലേ? അതെ അമ്മേ. എന്റെ മകൻ മോഷ്ടിക്കുന്നാണോ? കള്ളത്തരം കടിക്കോ? പറഞ്ഞേ, പറയാൻ. ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് നോക്ക്, ഞാനൊരു സത്യം പറയാൻ കേൾക്ക്. ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇപ്പൊ നിന്നോട് പറഞ്ഞിട്ട് പോകാനാ വന്നത്. എനിക്ക് തോന്നുന്നത് എന്റെ ഇളയ മക്കള് രണ്ടുപേരും ആ തെറ്റ് ചെയ്തതെന്ന. ഇവരെ വിളിച്ച് ചോദ്യം ചെയ്താൽ സത്യം പുറത്തു വരും. ഇവരാണ് കാശ് പറ്റിച്ചിട്ട് എന്റെ മോനെ അടിച്ചു പുറത്താക്കിയത്. അത് ശരിയാ. എന്താമ്മേ നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഞങ്ങൾ അതിന് മാത്രം എന്താ ചെയ്തേ? എടുത്തെങ്കിൽ അങ്ങ് കൊടുക്കണം, നിന്റെ അമ്മയല്ലേ പറഞ്ഞത്. ഭാഗ്യം അവര് എന്റെ പേര് പറഞ്ഞില്ലല്ലോ. എടാ മോനെ, എന്തോ എഴുതാൻ പോകുന്നെന്ന് പറഞ്ഞില്ലേ? അതൊന്നും എഴുതണ്ട ആവശ്യമില്ല. പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് പത്രത്തിലല്ല ഇടും. എന്തോന്ന് പണം ചില്ലി കാശ്. 5-6 പേരെ ചികിത്സിക്കുകയാണെങ്കിൽ ആ പണം അവൻ പൂ പോലെ കൊണ്ടുവന്ന് തരും. അവിടെ ചെന്ന് എന്താ ഇങ്ങനൊക്കെ സംസാരിച്ചേ? അവന്മാരാണെങ്കിൽ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞോണ്ടിരിക്കുക. പക്ഷെ ഒരു ലോ പോയിന്റ് പറഞ്ഞില്ലേ, അതിനുശേഷം ആരെയും കാണാനില്ല. എന്തുമാത്രം ദൂരം പോയി, ട്രെയിനിലൊക്കെ കയറിപ്പോയി, പട്ടണത്തിൽ ചെന്ന് അത്രയും പിള്ളേരുടെ കൂടെ പഠിച്ചവനാ എന്റെ മോൻ. മനുഷ്യത്വം ഇല്ലാതെ റോഡിലിട്ട് തല്ലിയില്ലേ? അവൻ തിരിച്ചടിച്ചോ? എന്താ അടിക്കാത്തത്? എന്റെ വാക്കിന് വില കൽപ്പിച്ചിട്ടാണ് അവൻ അതിര് കിടന്ന് ഒന്നും ചെയ്യാതിരുന്നത്. ശരി, അതൊക്കെ വിട്ടേക്ക്. അദ്ദേഹം എവിടാണെങ്കിലും നന്നായിട്ട് ഇരിക്കട്ടെ. ശരി, എന്റെ കൂടെ വാ. നമ്മൾ ഒപ്പിട്ടില്ലെങ്കിലേ പിന്നെ നമ്മളെ പിടിച്ച് അകത്താക്കും അവന്മാര്. FIR വല്ലത് എഴുതിയാലേ ഞാൻ സ്റ്റേഷൻ കത്തിച്ചു കളയും പറഞ്ഞേക്കാം. തീരുമാനത്തോടാ വന്നിരിക്കുന്നല്ലേ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഇരിക്കൂ. ഡോക്ടർ, ഡോക്ടർ ധർമ്മധുര വന്നിട്ടുണ്ട്. ഓക്കെ. ഹേ, ഹായ് ശുഭ. ഹൗസ് മൈ ഷർട്ട്? മോസ്റ്റ്ലി ഐ പ്രിഫർ ലൈറ്റ് കളേഴ്സ്. നീ മേടിച്ചതെന്നല്ലേ? ഹൗസ് ഇറ്റ്? നന്നായിട്ടില്ലാതെ, അതുകൊണ്ടല്ലേ എടുത്തു തന്ന. ശരി വാ. എങ്ങോട്ടാ? ഇന്ന് സ്വാതന്ത്ര്യ ദിവസം. ഓഗസ്റ്റ് 15? ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണോ? ഇല്ല സാർ. സ്വാതന്ത്ര്യം കിട്ടിയത് എനിക്ക്. ഓ, ലീവ് ആണോ? ഹേ, വാടാ. അപ്പൊ ഈ പേഷ്യന്റ് ഒക്കെ. ശരി ശുഭ. സാറേ, സാറിന്റെ വൈഫ് വരും. ഏ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കേ. ഹായ് ശിവ. ഹായ്, ദിസ് ഈസ് ഡോക്ടർ ധർമ്മധുരൈ. ഹേ, ഹായ്. ഐ എം ഡോക്ടർ ശിവരാജ്, MSMD ഫ്രം US. സൂപ്പർ. വി ആർ ലിവിംഗ് ടുഗദർ. ഹേ, നിനക്ക് എന്താ പറ്റിയത്? പ്ലീസ്. ഡൈവോഴ്സ് തീർന്നു, ജഡ്ജ്മെന്റിന്റെ കോപ്പി ഇപ്പൊ വരും, ഇതിലൊരു സൈൻ ചെയ്. വേറെന്തെങ്കിലും? അത്രേ ഉള്ളൂ. നീ വേടാ. എന്താ സുഭാഷിനി ഒന്നും പറയാതെ പോകുന്നേ? എന്നെ തോൽപ്പിക്കാന്ന് വിചാരിച്ചോ? നിന്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പം തോറ്റേന. അമേരിക്കയിലും ഒരുപാട് പാവപ്പെട്ടവരുണ്ട് സാർ. അത് അമേരിക്ക നോക്കിക്കോളൂ സാർ, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്നാ പോയാലോ? നമ്മൾ ഒന്നിച്ചാന്ന് കേട്ടപ്പോ ദേഷ്യമായി. ഞാനേ ഷോക്കായി. അയാൾ ഷോക്കാവില്ലേ? അത് കള. പിന്നെ ശുഭ, എന്താ പ്രശ്നം? ഏ, അവനൊരു കൊലയാളി. ആരെ കൊന്നു? അയാളെ കണ്ടിട്ട് ചീത്ത സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത പോലെയാണെന്ന് തോന്നുന്നത്.
കാണുന്ന പോലെയല്ല ആള്. ഞാൻ പ്രെഗ്നന്റ് ആണ്. നിനക്കെന്താ അത്ര ധൃതി അതിന്? ഞാൻ പ്രെഗ്നന്റ് ആണ്. ആദ്യം ഫോറിനിലേക്ക് പോയിട്ട് കുറച്ച് പൈസ സമ്പാദിക്കാം. അബോർട്ട് ചെയ്തിട്ട് ഫോറിനിൽ പോയി ഒരുപാട് സമ്പാദിച്ച് സെറ്റിൽ ആവാന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യും. ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ എന്റെ സാറിന് പ്രോമിസ് ചെയ്തിട്ടുള്ളതാ. ശിവ, അവൻ ഞാനറിയാതെ ഞാൻ കുടിച്ച പാലിൽ അബോർഷൻ ടാബ്ലറ്റ് മിക്സ് ചെയ്തു. എന്റെ കുഞ്ഞ്, നീ അവനെ ഒന്നും ചെയ്തില്ലേ? പിന്നെന്ത് ചെയ്യാന? ഹലോ ബ്രദർ, ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം, ഒന്ന് വെയിറ്റ് ചെയ്യ്. യെസ്, ടെൽ മീ ബ്രദർ. ഈ നിൽക്കുന്ന ശുഭയല്ലേ? പഠിക്കുന്ന സമയത്ത് എന്നെ ബോഡി ഡൊണേറ്റ് ചെയ്തതാ. നിനക്കവളുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. ഹലോ, നീയൊക്കെ ഒരു ഡോക്ടറാണോ? ഞാൻ സംസാരിക്കലടാ. ജനിക്കാത്ത കുട്ടി ആണോ പെണ്ണോ നോക്കുന്നതിന് തെറ്റാ. അവളുടെ കുട്ടിയെ അവളുടെ പെർമിഷനിലെ കൊന്നില്ലേ? സോ എന്താണ് നീ ചെയ്തത്? ഏ, നിന്നെ ഉണ്ടല്ലോ ഞാൻ. ധർമ്മ, സമയമായി, വാ. ശുഭ, ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? പോകുന്നില്ല. എല്ലാവരും ഒരുമാതിരി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കാമരാജർ സാർ പറഞ്ഞതൊക്കെ മറന്ന് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ കോംപ്രമൈസ് ചെയ്ത് എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ അബോർട്ട് ചെയ്ത് സന്തോഷമായിട്ട് അമേരിക്കയിൽ സെറ്റിൽ ആവായിരുന്നു അല്ലേ? എനിക്ക് ജീവിക്കാൻ അറിയില്ല. അങ്ങനെയല്ലേ നീയും വിചാരിക്കുന്നത്? അങ്ങനെ തന്നെ ആയിരിക്കും. എന്നെ കാണുമ്പോൾ നിനക്ക് വട്ടാന്ന് തോന്നുന്നുണ്ടല്ലേ. നീ എന്റെ അൻപുചെൽവി പോലെ. എനിക്ക് തോന്നിയത് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഐ എം സോറി ഇഫ് ഐ ഹേർട്ട് യു. ഞാൻ എവിടെയെങ്കിലും പുറത്തു പോയി ജീവിച്ചോളാം. എനിക്ക് വളരെ സെക്യൂർഡ് ആയിട്ട് ഫീൽ ആവുന്നുണ്ടടാ. താങ്ക് യു. സന്തോഷമാം സ്വരഭേദങ്ങൾ സന്താപമായി മാറാം. കണ്ണാടിയിൽ ബിംബം പോലെ എല്ലാം കൂട്ടേറാം. ദാഹം തീരാതെന്നും നിൻ മോഹം തീരാതെന്നും ഒരമ്മക്കിളിതൻ തൂ
തനു നനയും നനവാൽ മൂടാനില തീർത്ഥ കുളിരായി ഇതാ വന്നു കണ്ണിരിയുന്നു ഇതാ വരുന്നു വരുന്നു ഒരു മിനിറ്റ് ഈ വാട്ടർ ക്യാനിൽ നീ കുളിക്ക് ഹൗസ് ഇറ്റ് ഏയ് 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 എന്തൊക്കെ വിശേഷം വാച്ച്മൻ എന്തൊക്കെയായ ജോലി ഞങ്ങളെ പോലുള്ളവർക്ക് ആര് ജോലി തരാനാ എന്നാ ഞാൻ വരട്ടെ ആ ശരി എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ വൈകുന്നേരം കോളനിയിൽ ഒരു അരമണിക്കൂർ നടക്കും ശരി എന്നാ ഞാനിപ്പോ ബോഡി പെയിന് മരുന്നുതരാം ഒരുപാട് ബൈക്ക് ഓടിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ വിടു ശുഭ നമുക്ക് വേഗം കാർ മേടിക്കാം ലൈറ്റ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് ജോലിയൊക്കെ ആ നന്നായി നടക്കുന്നുണ്ട് എന്താ ഇത് ഈ മാസത്തെ ശമ്പളം സന്തോഷമായിട്ടിരിക്കേ അടുത്ത പേഷ്യന്റ് വന്നോളൂ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് സാർ ഇരിക്കൂ സാർ എന്താ സാർ പ്രശ്നം കക്കൂസി പോകാൻ പറ്റുന്നില്ല ഓ അതാണോ പ്രശ്നം രാത്രി എന്താ കഴിച്ചേ പൊറോട്ട കഴിച്ചു പൊറോട്ടയോ പൊറോട്ടയൊക്കെ കഴിക്കാമോ പൊറോട്ടയൊക്കെ ബ്രാൻഡ് ചെയ്തതല്ലേ മൈദ പോസ്റ്റോട്ടിക്ക് ഉപയോഗിക്കുന്ന അതൊക്കെ കഴിക്കാൻ പറ്റുമോ ഏ ഒരു പഴവും കുറച്ച് വെള്ളവും കുടിക്കേ എല്ലാം ശരിയാക്കോളൂ നിന്റെ അച്ഛൻ എന്താ ജോലി അച്ഛനില്ല സാർ ഓ അച്ഛനില്ലേ ഇതാ നല്ല പഴം മേടിച്ചു കഴിക്കേ താങ്ക് യു സാർ ബൈ സാർ പൊറോട്ട കഴിക്കല്ലേ വരൂ സാർ എന്താ പ്രശ്നം നിങ്ങളുടെ ഡോക്ടർ ഒന്ന് പേഴ്സണലായിട്ട് കാണണം അതെയോ നിങ്ങള് എന്റെ പേര് കാമരാജ് എന്നാ റിട്ടയർഡ് പ്രൊഫസർ ആണെന്ന് പറഞ്ഞു ശരി സാർ അങ്ങോട്ട് ഇരുന്നോളൂ ഞാൻ പറഞ്ഞിട്ട് വരാം ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട ഈ മരുന്ന് മാത്രം കൊടുത്താൽ മതി കേട്ടോ ശരി ഐസ്ക്രീം ഒന്നും കഴിക്കരുത് മനസ്സിലായോ സൂക്ഷിച്ച് ഏട്ടാ നിങ്ങളെ കാണാൻ റിട്ടയർഡ് പ്രൊഫസർ കാമരാജൻ വന്നിട്ടുണ്ട് അകത്തേക്ക് വരാൻ പറയട്ടെ നമസ്കാരം ഡോക്ടർ എന്റെ പേര് കാമരാജൻ മധുരയിലെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്നു ഒരു ഡോക്ടറുടെ സർവീസ് ചെയ്യുന്നതായി ഞാൻ കേട്ടു നിങ്ങളുടെ പേരുള്ള ഒരു സ്റ്റുഡൻ്റ് എനിക്കുണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു അതുകൊണ്ടാ ഒന്ന് കണ്ടേച്ച് പോകാന്ന് വന്നത് നിങ്ങൾ ഏത് കോളേജിലാണ് പഠിച്ചത് ഡോക്ടർ 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 ധർമ്മധുര I'm really proud of you. ഈ സന്ദർഭത്തിൽ നിന്നെ എനിക്ക് കാണാൻ കഴിയാതെ പോയല്ല മോനെ വരൂ സർ അകത്തേക്ക് വരൂ സർ വരൂ വരൂ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഈ സമൂഹം ശ്രദ്ധിക്കുന്നുണ്ട് ഒന്നിച്ചാലും വേർപിരിഞ്ഞാലും അത് നിയമപ്രകാരം നടക്കണം അതാണ് ഒരു ആണിനും പെണ്ണിനും എന്തിനും ഒരു കുടുംബത്തിന് തന്നെ നല്ലത് നിങ്ങൾ വേഗം വിവാഹം കഴിക്കൂ
അതിനു മുൻപ് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ നാട്ടില് ശരിയാവില്ല. അല്ല സാർ, ഞങ്ങള് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അഡ്രസ് പ്രൂഫും ഐ ഡി പ്രൂഫും കിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഇവിടെ ഒരു ഐ ഡി പ്രൂഫ് കിട്ടുന്ന സാർ വലിയ പ്രശ്നം. എടാ, നീ തെളിയിച്ച് കഴിഞ്ഞല്ലോടാ. പുറത്തിരിക്കുന്ന ജനങ്ങൾ നിന്നോട് കാണിക്കുന്ന സ്നേഹം, അതാണ് അതിന്റെ തെളിവ്. നന്ദിയുണ്ട് സാർ. ആ കാളനെ ഓടിച്ചേ തല്ലേ. ഏയ് പോ. എടാ എന്തോ നടു, അമ്പലത്തിലെ കാള ഇങ്ങനെയാണ്. ഓ, തനിക്ക് ബുദ്ധിയില്ലേ? ഇത് നമ്മുടെ സ്ഥലമാണോ? കൂലിപ്പണിയാ ചെയ്തോണ്ടിരിക്കുന്നെ. വാടാ. നല്ലത് പറഞ്ഞാ കേട്ടാലല്ലേ. എന്റെ ഈശ്വര, എന്റെ മോൻ എങ്ങനെ കഷ്ടപ്പെടുന്നോ, എന്ത് ചെയ്യുന്നോ, എന്തോ എന്റെ ദൈവമേ, എന്റെ മോൻ എനിക്ക് കാണാൻ പറ്റില്ലേ? ഹലോ സുഭാഷിണി, കേശവനാ സംസാരിക്കുന്നേ. ഏത് കേശവൻ? എന്താ എന്നെ മറന്നോ? മധുരൈ മെഡിക്കൽ കോളേജ്. കേശവ, സുഖമാണോടാ നിനക്ക്? എനിക്ക് സുഖം തന്നെ. നിനക്ക് സുഖാണോ? എനിക്ക് സുഖമാ. നമ്മുടെ കാമരാജ് സാറാ നിന്റെ നമ്പർ തന്നെ. എല്ലാം അറിഞ്ഞു. കൺഗ്രാചുലേഷൻ. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ധർമ്മന്റെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. അവനെന്തോ അവിടുന്ന് പൈസ എടുത്തിട്ട് വന്നിട്ടുണ്ടെന്ന് എന്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. അതൊന്നും അവനോട് ചോദിക്കാൻ പറ്റില്ല. നീ എന്താണെന്ന് അന്വേഷിച്ചിട്ടേ അവനോട് പറ. ശരി, ഞാൻ നോക്കാം. ഓക്കെ, പിന്നെ കല്യാണ ദിവസം ഫിക്സ് ആയതിനു ശേഷം തീർച്ചയായിട്ടും എന്നോട് പറയണം. ഞാൻ നമ്മുടെ ഫ്രണ്ട്സിലേക്ക് കൂട്ടിയിട്ട് വരാം. താങ്ക് യു ഫോർ യുവർ കൺസേൺ. ഓക്കെ, ടേക്ക് കെയർ. ബൈ ബൈ. ശുഭ, നീ എവിടെയാ? ശുഭ, ഏ ശുഭ, ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാ? ഹലോ. ഹലോ, ഡോക്ടറാണോ? പറയൂ. ആ പറയൂ. എന്റെ മോനെ കുളിരും പനിയൊക്കെയാ, അവന് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും മരുന്നുണ്ടോ പറഞ്ഞേ. അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് കഷായം മേടിച്ചിട്ട് കാച്ചി കൊടുക്കൂ. എല്ലാം ശരിയാക്കും. മനസ്സിലായോ? ഓക്കെ, ശരി. ശുഭ, എന്ത് പറ്റി? എന്താ മൂടോടായിട്ടിരിക്കുന്നത്? ടെമ്പറേച്ചർ ഉണ്ടോ? ഹേയ്, എവിടുന്ന ഇത്രയും പൈസ? വീട്ടിൽ വെക്കേണ്ട, സേഫ്റ്റി അല്ല. ബാങ്കിൽ വെച്ചേക്കാം. കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഞാൻ മേടിച്ചിട്ട് വരാം. ഡാ, നമ്മുടെ ഫ്രണ്ട് കേശവൻ കോൾ ചെയ്തിരുന്നു. നീ വീട്ടിൽ ഉണ്ടായിരുന്ന പണമൊക്കെ എടുത്തോണ്ട് വന്നൊന്ന്. നിന്റെ ഫാമിലി അവനെ വിളിച്ച് കംപ്ലയിൻ ചെയ്തിരിക്കുന്നു. നീ വരുമ്പോ കൊണ്ടുവന്ന ബാഗ് അത്, അതിലായിരുന്നു ഈ പണം മുഴുവൻ. ബാഗില് മെഡിക്കൽ ബുക്സ് ആയിരുന്നല്ലോ. ഇരുട്ടില് എനിക്ക് മനസ്സിലാവാത്തതാ. ഇറ്റ്സ് ഓക്കേ. വേറെന്താ പറഞ്ഞ? ആദ്യം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറഞ്ഞു. ഇതുകൊണ്ടാണോ നീ മൂടോട്ടായിട്ടിരിക്കുന്നത്? ഇത് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോവാം. നീ നേരി പോയി വേണോ ഇതൊക്കെ കൊടുക്കാൻ? ഇപ്പൊ നീ എങ്ങനെയുണ്ടെന്ന് അവരറിയണ്ടേ? അതാണ് ശരി. ഏയ്, അവരൊന്നും ഒരു കാലത്തും നന്നാവില്ല. എന്നെ അവിടെ ഒരു വലിയ കള്ളനായി പ്രഖ്യാപിച്ചു കാണും. എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. നമ്മൾ എന്തിനാ പോന്നെ? ആരെങ്കിലും കൈ കൊടുത്തേക്കാം. ഇറ്റ്സ് നോട്ട് അബൗട്ട് ദ മണി. ദെൻ ഈ പണം മുഴുവൻ അവരുടെ അടുത്ത് കൊടുത്തിട്ട് നിന്റെ അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട. കാരണം നമ്മുടെ കുഞ്ഞിനെ ആദ്യം നമ്മുടെ അമ്മ വേണം എടുക്കാൻ. ഇത് എപ്പോഴാ കൺഫേം ആയേ? രാവിലെ. ഈ വീട്ടിലേക്ക് ഒരു കുട്ടി ഡോക്ടർ വരാൻ പോവാണോ? എന്നാലും ഡോക്ടറിന്റെ പണി കൊള്ളാം കേട്ടോ. Thank you.
ചേട്ടാ. എടാ കൊടൽ മോനെ, എന്താ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ആള് ഗ്ലാമർ ആയിട്ടുണ്ടോ? എനിക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലായില്ല കേട്ടോ. നിനക്ക് സുഖമല്ലേ? ആ എനിക്ക് സുഖം തന്നെ. എവിടെയായിരുന്നു ഒരുപാട് ദിവസമായിട്ട്? ഞാനങ്ങോട്ട് പോവാറില്ല. ഇവിടെ വീടെന്താ പൂട്ടിയിരിക്കുന്നത്? പ്രശ്നമായിരുന്നു ചേട്ടാ, വീടിന്റെ ചാവി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ വീട്ടിലാരും ഇല്ലേ? എല്ലാം പുറത്തു പോയിരിക്ക, ആ മലയടി വരത്തില്. ശരി. എടാ അനിയ, ചേച്ചി, എന്താളിയാ സുഖല്ലേ? എന്നോട് ക്ഷമിക്കേ, അറിയാണ്ട് ചെയ്തതാ ഞാൻ. സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനേ ഇപ്പോഴാ അറിഞ്ഞത്, ഞാനിപ്പോൾ പഴയ പോലെയൊന്നും അല്ല. ഞാനിപ്പോൾ കള്ളു കുടിക്കാറില്ല, ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂടെ പഠിച്ച കുട്ടിയെ കല്യാണം കഴിക്കാൻ പോവാ. ജീവിതം തന്നെ ആകെ മാറി. ചേട്ടാ സോറി, എന്നോട് ക്ഷമിക്കണം. എന്തിനാ ഇവനെയൊക്കെ പറയാൻ അനുവദിച്ചത്? തല്ലി കൊന്നുടായിരുന്നോ? നമ്മളെ നാണം കെടുത്തി ഇവനാ ഈ നടു റോഡിൽ ഇറക്കി വിട്ടത്. പിന്നെ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? കള്ളത്തെമ്മടി കണ്ണാടിയും വെച്ചിട്ട് വന്ന് ഷോ കാണിക്കുക, നമ്മളെ ഈ അവസ്ഥയിലാക്കിട്ട്. എന്താ പറ്റി? എന്റെ മകൻ കോണിപ്പടിന്ന് താഴെ വീണു. എന്താ പേര്? ധർമ്മധുര. ഇവനും ഡോക്ടർ തന്നെയാ. മധുരൈ മെഡിക്കൽ കോളേജിൽ പഠിച്ചതല്ലേ മോനെ? നേഴ്സ്, ENT ഡോക്ടർ, എല്ലാവരും ഐസിയുയിലേക്ക് വരാൻ പറയൂ. ഒന്ന് മാറി നിൽക്ക്. ഓക്കേ ഡോക്ടർ. ഇൻഷാല്ലാ നിങ്ങളുടെ പയ്യൻ ഒന്നും സംഭവിക്കില്ലമ്മേ. ശരി. എന്റെ കൂടെ പഠിച്ച ഡോക്ടറാ, എന്റെ ഫ്രണ്ടാ. സത്യത്തിൻ പൊരുളായി പുലരാ മഞ്ഞ പെയ്യാമ.
എന്റെ മകനും ഡോക്ടർ തന്നെയാ. എന്താ മോളെ, എന്ത് പറ്റി? നീ എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? അല്ലാതെ അത്രയ്ക്ക് ബിസിയാണോ? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാ. ഇവിടെ ഒരാളല്ല, രണ്ടുപേരും വെയിറ്റിംഗ്. ബേബി, മമ്മി. കം സൂൺ. വരാം. ലവ് യു. ലവ് യു ടു.